ബൈനോമിയൽ തിയറത്തിന്റെ എക്സസൈസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ബൈനോമിയൽ തിയറത്തിന്റെ എക്സ്പാൻഷൻ ഒന്ന് പറഞ്ഞു എന്നിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. എ പ്ലസ് ബി റേസ് ടു എൻ, എന്താ സുഹാന എ പ്ലസ് ബി റേസ് ടു എൻ? കേൾക്കുന്നില്ലല്ലോ. ഫാത്തിമ ഷിജി ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഫാത്തിമ ഇന്നലെ ഇല്ലായിരുന്നു, അതിന് മുമ്പ് ദിവസം പകുതിക്ക് പോയി. വീഡിയോ ഒന്നും കണ്ടില്ലേ? സാറിന് കണ്ടു, പക്ഷെ ഇന്നലെ ഒന്നും എന്റെ നെറ്റ് ഇതിലല്ല, നെറ്റ് ഐഡിയയുടെ പോയി കിടക്കുന്നു. എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ. മിർസ, എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ. എൻ സി സീറോ എ എൻ പ്ലസ് എൻ സി വൺ എ റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ബി പ്ലസ് എൻ സി ടു എ റേസ് ടു എൻ മൈനസ് ടു എൻ മൈനസ് ടു ഇൻറ്റു ബി റേസ് ടു ടു അങ്ങനെയെങ്കിൽ എ മൈനസ് ബി ദ ഹോൾ റേസ് ടു എന്നോ എ മൈനസ് ബി ദ ഹോൾ റേസ് ടു എൻ? ഞാൻ തന്നെയാണോ? അല്ല, മൂവാത് പറയും. എ മൈനസ് ബി ദ ഹോൾ റേസ് ടു എൻ, മൂവാതെ ആദ്യത്തെ ഞാൻ സമ്മതിച്ചു. ആദ്യത്തെ ടൈം എൻ സി സീറോ എ റേസ് ടു എൻ, രണ്ടാമത്തെ ടൈം മൈനസ് വൺ എ റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ബി പ്ലസ് എൻ സി ടു എ റേസ് ടു എൻ മൈനസ് ടു ബി സ്ക്വയർ. ശരി. പിന്നെ എൻ സി എൻ നീ നോക്കിയില്ലല്ലോ മൂവാതെയത് ഇന്നലെ. നോക്കി എഴുതി പിടിച്ചോ? എന്താ നോക്കിയ? ഇങ്ങനെ പറഞ്ഞാ പോരല്ലോ. തൽക്കാലം ഞാൻ വിടുന്നു കേട്ടോ, തന്നെ ഞാൻ അത്ര പേര് പറഞ്ഞോണ്ട് തൽക്കാലം വിടുന്നു. അടുത്ത ദിവസം ഞാൻ വീണ്ടും ചോദിക്കും. ലുക്മാനെ കംപ്ലീറ്റ് ചെയ്ത് ലുക്മാനെ ആദ്യം മുതൽ പറഞ്ഞോ, കംപ്ലീറ്റ് ചെയ്യണ്ട, ആദ്യം മുതൽ പറഞ്ഞോ. എൻ സി സീറോ എ റൈസ് ടു എൻ മൈനസ് എൻ സി വൺ എ റൈസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ബി പ്ലസ് എൻ സി ടു എ റൈസ് ടു എൻ മൈനസ് ടു ബി സ്ക്വയർ പ്ലസ് എൻ സി എൻ സി ത്രീ എ മൈനസ് എൻ സി എൻ സി ത്രീ എ റൈസ് ടു എൻ മൈനസ് ത്രീ ബി ക്യൂബ് എക്സെട്ര എൻ സി എൻ ബി റൈസ് ടു ഒരു ടേം ആ ഫോർമുലക്കകത്ത് എഴുതിയായിരുന്നല്ലോ. മൈനസ് വൺ റേസ് ടു എൻ എന്നൊരു ടേം അവിടെ ഇല്ലേ ഇവിടെ? ലാസ്റ്റ് ടൈമിനകത്ത് മൈനസ് വൺ റേസ് ടു എൻ എന്നൊരു ടേം കൂടി ഉണ്ട് കേട്ടോ. മൈനസ് വൺ റേസ് ടു എൻ
ശരി, നമുക്ക് ഇന്നലെ 9 ക്വസ്റ്റിനാണ് ചെയ്ത് തീർത്തത്. ഇന്ന് 10-ാമത്തെ ക്വസ്റ്റിന് കേട്ടോ, 10-ാമത്തെ ക്വസ്റ്റിനിലേക്ക് വരെ 10-ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിക്കൊള്ളുക. യൂസിംഗ് ബൈനോമിയൽ തിയറം ഇൻഡിക്കേറ്റ് വിച്ച് നമ്പർ ഈസ് ലാർജർ, 1.1:10,000 or 4,000, ഏതാണ് വലുതെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് ഏതാണ് വലുതെന്ന് പറയണം, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. യൂസിംഗ് ബൈനോമിയൽ തിയറം, ഞാൻ ചെയ്യാം, തൽക്കാലം കണ്ടിരിക്കട്ടോ. ഏതാണ് വലുതെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്തോ ആ ശരി ശരി, 1.1:10,000 അല്ലേ, 10,000 or 4,000, ഇതിനകത്ത് ഏതാണ് വലുതെന്ന് പറഞ്ഞു കേട്ടോ. 1.1:1,000 ആണോ 10,000 ആണോ വലുതെന്ന് പറയണം. 1.1:10,000 ആണോ 1,000 ആണോ വലുതെന്ന് പറയണം. 1,000 നമുക്കൊന്നും ചെയ്യാനില്ല കേട്ടോ, മറ്റേത് കണ്ടുപിടിച്ചാൽ മതി. 1.1:10,000 ആണ് നമുക്ക് ചെയ്യേണ്ടത്. 1,000 അങ്ങനെ തന്നെ കിടക്കും, അപ്പോൾ നമുക്ക് ഏതാണ് വലുതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റിയാൽ മതി കേട്ടോ. കൃത്യമായിട്ട് പറയാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഏതാണ് വലുതെന്ന് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ കൃത്യമായ ആൻസർ കിട്ടുന്നവർ ചെയ്താൽ മതി, മുഴുവൻ ചെയ്യേണ്ടി ഒന്നും ആവശ്യമില്ല. കൃത്യമായൊരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം, നമുക്ക് നോക്കാം. ആദ്യം 1.1:10,000 ചെയ്യാം. 1.1:10,000 ഞാൻ ചെയ്യാം കേട്ടോ, തൽക്കാലം കണ്ടിരുന്നാൽ മതി. 1.1:10,000 = നമുക്ക് ബൈനോമിയൽ തിയറം അനുസരിച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം റോസ്മരിയ? 1.1:10,000 നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? ആണ് ബൈനോമിയൽ തിയറം അനുസരിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് ടേം വേണം. a + b^2 അല്ലെങ്കിൽ a - b^2 ആണ് നമുക്കറിയാവുന്നത്. a + b^2 അല്ലെങ്കിൽ a - b^2, ഈ രണ്ട് എക്സ്പാൻഷൻ ആണ് നമുക്കറിയാവുന്നത്. രണ്ട് ടേം വേണം, രണ്ട് ടേമിന്റെ അഡീഷൻ അല്ലെങ്കിൽ രണ്ട് ടേമിന്റെ സബ്ട്രാക്ഷൻ. എങ്ങനെ എഴുതും റോസ്മരിയ? എനിക്ക് അറിയത്തില്ല. 1 × 1 ആണോ? എങ്ങനെയാ ഫർഹാനെ? ഹലോ സാർ. ആ 1.1 നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ അതെങ്ങനെ മാറ്റി എഴുതാം 1.1? സാറേ ഞാൻ ഇന്നലെ പകുതി വരെ ക്ലാസ് കേറിയിട്ടുള്ളൂ, എനിക്കറിയില്ല. എടാ അതൊക്കെ എന്റെ കുഴപ്പമാണോടാ സാറേ, ഇന്നലെ കറണ്ട് പോയാലും നെറ്റ് പോയി സാറേ, മോഡ വരാനുള്ള, അപ്പൊ അത് ക്ലാസ് കേറാൻ പറ്റില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട കേട്ടോ ഫർഹാനെ, അതിനുള്ള പരിഹാരങ്ങളൊക്കെ എന്നാച്ചാ ചെയ്യുക. നീ എന്റെ വീഡിയോ ഒക്കെ സമയം കിട്ടുമ്പോ കാണും, എന്തെങ്കിലും ഒക്കെ ചെയ്യുക. ഇതുവരെ സമയം കിട്ടില്ല എന്ന് പറയുന്നത് ഇപ്പൊ എനിക്കറിയാം എന്റെ മറുപടി എന്താന്നുള്ളത്. എനിക്ക് ഇതുവരെ സമയം കിട്ടിയില്ല കാണാനായിട്ട്. പറ്റിയില്ല, നിനക്ക് വേറെ അത്യാവശ്യങ്ങളുണ്ടാവും. ആ അങ്ങനത്തെ ആ ക്വസ്റ്റിന് ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ, എങ്ങനത്തെ മറുപടി നീ പറയല്ലേ ദൈവത്തെ ഓർത്ത. ഇടാ അതൊക്കെ എപ്പോഴും കണ്ടോളണമെന്നേ, കറണ്ട് പോണ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിന് സമയം ഉണ്ടാക്കി കണ്ടോളണം. ക്ലാസ്സിൽ അത് കണ്ടിട്ടിരിക്കണം പറയാനായിട്ട് കേട്ടോ, ക്ലാസ്സിൽ അത് കണ്ടിട്ടിരിക്കണം. നിനക്ക് അറിയാവുന്നതല്ലേ, എന്നോട് പറഞ്ഞേക്കണില്ലേ കാര്യങ്ങള്, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അർജുനെ എനിക്കറിയില്ല, ഞാനും എടാ ഇതിനൊക്കെ എനിക്ക് പരിഹാരം കാണാൻ പറ്റുമോ അർജുനെ? അല്ല സാർ, ഇന്ന് സ്കൂളുണ്ടായിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റില്ല. ശരി ശരി, ഇനിയിപ്പോ ഇന്നലെ ഉണ്ടായിരുന്ന ആരാ, ഇപ്പൊ ഞാൻ വിഷമിക്കുമല്ലോ. അൽഫിയറെ എങ്ങനെ എഴുതാം? 1.1 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം?
ഞാൻ ഒന്ന് മാറ്റി എഴുതുന്നു കേട്ടോ. പോയിന്റ് കിടന്നാലും കുഴപ്പമൊന്നുമില്ല, പോയിന്റ് ഒന്ന് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ ഇച്ചിരി ഭംഗിയാക്കുന്നു അത്. വൺ പ്ലസ് ഈ പോയിന്റ് വണ്ണിന് പകരം നമുക്ക് എന്ത് എഴുതാം? പോയിന്റ് വണ്ണിന് പകരം ഇവിടെ എന്ത് എഴുതാം? വേറെ റാഷണൽ നമ്പർ ആയിട്ട്, റാഷണൽ നമ്പർ ആയിട്ട് പോയിന്റ് വണ്ണിന് പകരം എന്ത് എഴുതാം റിസ്വിനെ? നമുക്ക് കാൽക്കുലേഷനൊക്കെ ഒരു അല്പം എളുപ്പം ഉണ്ടാവും, പോയിന്റ് വൺ കിടക്കുന്നേക്കാളും നല്ലതായിരിക്കും. ആ പോയിന്റ് വണ്ണിന് പകരം ഇവിടെ എന്ത് കൊടുക്കാം? നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. ബൈനോമിയൽ തിയറം അനുസരിച്ച് നമുക്ക് ഈ സാധനത്തിനെ എക്സ്പാൻഡ് ചെയ്യണം. ഒന്ന് പറഞ്ഞേ ബൈനോമിയൽ തിയറം അനുസരിച്ച്. ഒത്തിരി ടൈം ഉണ്ട് കേട്ടോ. ഇതിന്റെ എക്സ്പാൻഷനകത്ത് ആകെ എത്ര ടൈം ഉണ്ടായിരിക്കും ആദിൽ ജമാലെ? ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എത്ര ടൈം വരും മൊത്തം? പതിനായിരത്തി ഒന്ന് വരും. പതിനായിരത്തി ഒന്ന് ടൈം ഒന്നും എഴുതാൻ പറ്റില്ല. എക്സെട്ര കൊടുത്തായിട്ടോ ആദ്യത്തെ രണ്ടു മൂന്ന് ടൈം എഴുതുക, എക്സെട്ര കൊടുത്ത് ലാസ്റ്റ് ടൈം എഴുതി വെച്ചേക്കുക കേട്ടോ. പതിനായിരത്തി ഒന്ന് ടൈം ഒന്നും എഴുതാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലോ. ശരി, അപ്പൊ പറഞ്ഞോ ആദ്യം എങ്ങനെ വരും? ആദ്യം എത്രയാളിവിടെ അതെത്ര വരും? നാലൊമ്പത് വരും അല്ലേ? ശരി, ഇന്റു വൺ ബൈ ടെൻ. ശരി, പ്ലസ് നമ്പർ മൈനസ് ത്രീ അല്ല, 10,000 മൈനസ് 3 എഴുതണ്ടേ? 10,000 മൈനസ് 3 എഴുതണം. ആ അപ്പോൾ 10,000 മൈനസ് 2 എവിടെ ഇട്ടേക്കണേ? തൊട്ടുമുമ്പിൽ ടൈമിൽ 10,000 മൈനസ് 1 ആണോ പറഞ്ഞത്? അടുത്ത 10,000 മൈനസ് 3 ആവോ? അല്ല, 10,000 മൈനസ് 2. ആ 10,000 മൈനസ് 2 ട്രിപ്പിൾ 98. ഇനി into 1/10^2. 1/10 square. നമുക്ക് എക്സെട്ര കൊടുക്കാം, പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടൈം 10,000 അല്ലേ? 10,000 സി 10,000 സാർ. NCN b raised to 10 ആണ് പറയണ്ടത്. ആ ലാസ്റ്റ് ടൈം, ലാസ്റ്റ് അത് തന്നെ ലാസ്റ്റ് ടൈം. 1/10 raised to 10,000. ശരി, 10,000. ഇന്നത്തെ സംശയമുണ്ടോ ആർക്കെങ്കിലും? 10,000 ആണ് എന്നിന് പകരം 10,000 ആണ്, അത് വെച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 1.1 raised to 10,000 ആണ്. 1.1 raised to 10,000 ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ബൈനോമിയൽ തിയറം വെച്ച് ചെയ്യണമെങ്കിൽ എ പ്ലസ് ബി രണ്ട് ടൈം വേണം. എ പ്ലസ് ബി, അപ്പൊ നമ്മൾ 1+0.1 എന്നാക്കി. നമ്മുടെ സൗകര്യാർത്ഥം ആ 0.1 1/10 എന്ന് മാക്കിട്ടോ. ഇനി ഇതിന്റെ വാല്യൂസ് എത്ര വരും എന്ന് പറഞ്ഞു തന്നെ കഴിഞ്ഞിട്ട് എഴുതാം. തൽക്കാലം കണ്ടിരുന്നോ ഇതിന്റെ വാല്യൂ എത്ര വരും? C0 എത്രയാ? 10,000 C0 അസ്ലം റഷീദ്? 10,000 C0 1 ആണ്. ശരി, എന്ത് C0 വന്നാലും 1 ആണ്. 1
1:10,000 അസ്ലമേ അതും വണ്ണല്ലേ അതും വണ്ണാണ് വണ്ണിന്റെ പവർ ആയിട്ട് എന്ത് വന്നാലും അത് വണ്ണാണ് അപ്പൊ വൺ വരും വൺ ഇൻറ്റു വൺ ആണ് ആയത് ടൈം പ്ലസ് അടുത്ത ടൈം 10,000 C1 എന്ത് വരും ഷാഹിൻ ഷാ 10,000 C1 പെട്ടെന്ന് ഔട്ടറാ 10,000 C1 വാല്യൂ 10,000 തന്നെ ഇതാണ് തോന്നുന്നത് ആലോചിച്ചേ 10,000 ഇതോടെ പറഞ്ഞോടാ 1:49 എത്ര രൂപ വാല്യൂ വണ്ണിന്റെ പവർ ആയിട്ട് വണ്ണിന്റെ പവർ എന്ത് വന്നാലും വണ്ണല്ലേ അപ്പോൾ ഇൻറ്റു വൺ വരും ഇൻറ്റു 1/10 ഉണ്ട് കേട്ടോ ഇൻറ്റു 1/10 പ്ലസ് 10,000 C2 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല വേണമെങ്കിൽ എഴുതിയേക്കാം എത്ര വരും 10,000 C2 കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു നീ 10,000 C2 വലിയ നമ്പർ ആയിരിക്കും അല്ലെ 4999 5000 4999 5000 ആണോ ശരി ഇത് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതില്ലെങ്കിലും കുഴപ്പമില്ല 1:1:2 അത് വൺ തന്നെ വരും 1:9998 വൺ വരും 1/10² 1/100 വരും പ്ലസ് എക്സെട്ര പ്ലസ് എക്സെട്ര ലാസ്റ്റ് ടൈമിന്റെ വാല്യൂ എഴുതണല്ലോ കേട്ടോ മക്കളെ ഞാൻ തൽക്കാലം എങ്ങനെ എഴുതുന്നു പ്ലസ് ലാസ്റ്റ് ടൈം ശ്രദ്ധിക്കുക കേട്ടോ കഴിഞ്ഞ എഴുതാം 10,000 C10,000 അത് എത്ര വരും 10,000 C10,000 വാല്യൂ എത്രയാ വൺ അല്ലേ വൺ 10,000 C10,000 വൺ ആണ് ഇനി ഈ 1/10,000 ഈ പോസിറ്റീവ് റിയൽ നമ്പർ ശരിയാണോ ഒരു വലിയ നമ്പറാണ് വലിയ നമ്പർ വളരെ വലുതല്ല ഡിനോമിനേറ്റർ ആണ് ഒത്തിരി വലുത് വളരെ ചെറിയൊരു നമ്പർ വരും നെഗ്ലിജിബിൾ ആയിട്ട് ഒരു കുഞ്ഞു നമ്പർ വരും അത് നെഗറ്റീവ് ആകുമോ അത്ര പറഞ്ഞാൽ മതി എനിക്ക് നെഗറ്റീവ് ആവില്ലല്ലോ 1/1 ആ 1/1 ആണ് വരുന്നത് അതൊരു ചെറിയ റിയൽ നമ്പർ കേട്ടോ ഒരു പോസിറ്റീവ് റിയൽ നമ്പറാണ് പോസിറ്റീവ് റിയൽ നമ്പറാണ് ശരി വീണ്ടും വരുവാണേ ആൻസറിലേക്ക് ആയത്തിലേക്ക് വരുവാണേ ദിസ് ഈസ് ഈക്വൽ ടു 1:1 പ്ലസ് ഈ ടൈം എത്ര വരും രണ്ടാമത്തെ ടൈം 10,000 ഒരു 10 ക്യാൻസൽ ആയി പോലെ 10,000 × 1 ഒരു 10 ക്യാൻസൽ ആയി പോയിട്ട് 1,000 കിട്ടും 1,000 പ്ലസ് അടുത്തതിന്റെ വാല്യൂ ഞാൻ കാണുന്നില്ല കേട്ടോ ഒരു നമ്പർ എ പോസിറ്റീവ് റിയൽ നമ്പർ തരുന്നു എ പോസിറ്റീവ് റിയൽ നമ്പർ പ്ലസ് എക്സെട്ര ഇതെല്ലാം പോസിറ്റീവ് റിയൽ നമ്പർ ആണ് കേട്ടോ അവസാനത്തേതും പോസിറ്റീവ് റിയൽ നമ്പർ ഒറ്റ നമ്പർ നെഗറ്റീവ് വരില്ലല്ലോ ഒറ്റ നമ്പർ നെഗറ്റീവ് വരില്ലല്ലോ ഉറപ്പല്ലേ ഒന്നും നെഗറ്റീവ് ഈ ആദ്യത്തെ രണ്ട് നമ്പർ കൂട്ടുമ്പോൾ തന്നെ 1001 ആദ്യത്തെ രണ്ടെണ്ണം കൂട്ടിയപ്പോൾ തന്നെ 1001 അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1001 പ്ലസ് ബാക്കിയെല്ലാം കൂട്ടുമ്പോൾ എ പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് ഞാൻ കൊടുക്കുന്നു കേട്ടോ എ പോസിറ്റീവ് റിയൽ നമ്പർ ചിലപ്പോൾ അത് വളരെ ചെറുതായിരിക്കാം കേട്ടോ 0.000 എനിക്കറിയില്ലാത്ത നമുക്ക് ആർക്കും അറിയാൻ പാടില്ല ചിലപ്പോൾ കാരണം 10 പവർ കൂടിക്കൂടി വരും അങ്ങോട്ട് പോകും തോറും 1/10 കൂടിക്കൂടി വരും അപ്പോൾ വളരെ ചെറിയ നമ്പർ ആയിരിക്കാം ഒരു പോസിറ്റീവ് എന്താണല്ലോ നെഗറ്റീവ് വരില്ല സാധനം ഒരു കുഞ്ഞിതാണെങ്കിലും വലുതാണെങ്കിലും കുഞ്ഞിതാണോ വലുതാണോ അറിയില്ല കുഞ്ഞിതാണെങ്കിലും വലുതാണെങ്കിലും അതൊരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും പോസിറ്റീവ് റിയൽ നമ്പർ ആകുമ്പോൾ 1001 പ്ലസ് ഒരു നമ്പർ വരും അത് ഉറപ്പായിട്ടും എന്തായിരിക്കും
ഗ്രേറ്റർ ദാൻ 1000. നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ്, ഏതാണ് വലുതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Which number is larger, 1.1 raised to 10,000 or 1000? ഏതാണ് വലുതായിട്ട് വരുന്നത്? 1.1 raised to 10,000 ആണ് വലുതായിട്ട് വരുന്നത്. 1.1 raised to 10,000 greater than 1000. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? ആദ്യത്തെ രണ്ട് ടേം മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആദ്യത്തെ ടേം 1 വരും, രണ്ടാമത്തെ ടേം 1000 വരും. രണ്ടിങ്ങളെയും കൂട്ടുമ്പോൾ 1001 ആയി. പിന്നെയുള്ള ടൈം എന്തോ ആയിക്കോട്ടെ, എന്താണെങ്കിലും പോസിറ്റീവ് നമ്പർ ആണ്, നെഗറ്റീവ് അല്ല. നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, നെഗറ്റീവ് ആണെങ്കിൽ പറയാൻ പറ്റില്ല. പിന്നെയുള്ളത് എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പൊ പോസിറ്റീവ് നമ്പേഴ്സ് കൂട്ടുമ്പോൾ എന്താണെങ്കിലും 1001നേക്കാൾ കുറയില്ല, ഒരല്പമെങ്കിലും കൂടുതലേ വരുവുള്ളൂ, അല്പമെങ്കിലും കൂടുതലേ വരുവുള്ളൂ. ആ സാർ, ഇപ്പൊ അവിടെ 1000 വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അവിടെ കൃത്യമായിട്ട് ഒരു നമ്പർ കിട്ടിയേക്കണോണ്ടാണ് പറയണത് കേട്ടോ. നമുക്ക് 1000നേക്കാൾ വലുതാണെന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വലുതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1002 ടൈം എടുത്തപ്പോൾ 1001 വന്നു കഴിഞ്ഞു, പിന്നെ ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഫസ്റ്റ് ഡേ മാത്രം എടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഡേ മാത്രം എടുത്തിട്ട് പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം 1 അല്ലേ, ഫസ്റ്റ് ടൈം 1 എഴുതി, രണ്ടാമത്തെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തില്ല, ഈ പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തത വന്നില്ലല്ലോ, 1000നേക്കാൾ കൂടുതലാന്ന് വന്നില്ലല്ലോ. അപ്പോൾ 1000നേക്കാൾ കൂടുതൽ വരുത്തിട്ട് ബാക്കി എല്ലാം പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വാല്യൂ എത്രയാണെന്ന് കാണുന്നില്ല. ഓക്കേ സാർ, ഫാത്തിമ ആ A - B നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ മൈനസ് വരുമ്പോ കുറക്കേണ്ട ടൈം വരില്ലേ, ചില ടൈം പോസിറ്റീവും ചില ടൈം നെഗറ്റീവ് ആവില്ല തരാം. ചില ടൈം പോസിറ്റീവും ചില ടൈം നെഗറ്റീവ് ആകുമ്പോൾ കുറയ്ക്കുന്നതാണോ വലുത് കൂട്ടുന്നതാണോ വലുത് ഏതാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റാണ്ട് വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. A+B ആയതുകൊണ്ടാണ് കൺക്ലൂഷനിൽ എത്തിയത്, മൈനസ് ആണെങ്കിൽ പറയാൻ പറ്റില്ല. എഴുതിക്കൊള്ളുക കേട്ടോ, എഴുതിക്കൊള്ളുക. എന്തെങ്കിലും ചോദിക്കാനേ ചോദിച്ചോളുക. കഴിഞ്ഞോ? എന്തായി? കഴിഞ്ഞാൽ 11th ക്വസ്റ്റ്യൻ കേട്ടോ, ക്വസ്റ്റ്യൻ നമ്പർ 11 ചെയ്തോളുക. അവിടെ രണ്ടെണ്ണുണ്ട്, A+B raised to 4 മൈനസ് A - B raised to 4. A+B raised to 4 മൈനസ് A - B raised to 4 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 11 ഫൈൻഡ് A+B raised to 4
മൈനസ് എ മൈനസ് ബി റേസ് ടു ഫോർ. ഹെൻസ് ഇവാലുവേറ്റ് എന്നാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഹെൻസ് ഇവാലുവേറ്റ് അത് നമുക്ക് പിന്നെ നോക്കാം. ആദ്യം ഇതെന്താന്ന് കണ്ടുപിടിക്കാം. ഇതെന്താന്ന് കണ്ടുപിടിച്ചതിന് ശേഷം രണ്ടാമത്തെ പാർട്ടിലേക്ക് നോക്കാം. എ പ്ലസ് ബി റേസ് ടു ഫോർ മൈനസ് എ മൈനസ് ബി റേസ് ടു ഫോർ. ആദ്യത്തെ ഒന്ന് പറഞ്ഞു എ പ്ലസ് ബി റേസ് ടു ഫോറിന്റെ എക്സ്പാൻഷൻ. എ പ്ലസ് ബി റേസ് ടു ഫോർ എന്ത് വരുന്നു പറഞ്ഞു ഹാഷിമെ. എ പ്ലസ് ബി റേസ് ടു ഫോർ ഫോർ സി സീറോ പ്ലസ് പ്ലസ് ഫോർ സി വൺ ഇതൊരു വലിയ ബ്രാക്കറ്റിൽ കൊടുത്തേക്കാം കേട്ടോ. മൈനസ് മൈനസ് എ മൈനസ് ബി ദ ഹോൾ റേസ് ടു ഫോർ. എ മൈനസ് ബി ദ ഹോൾ റേസ് ടു ഫോർ. എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു ഫോർ എഴുതിയല്ലോ. ഇനി എ മൈനസ് ബി ദ ഹോൾ റേസ് ടു ഫോർ എഴുതാനായിട്ട് എന്താ മാർഗം ഇതിനകത്ത് എഴുതിയതാ മതി. ആസിമെ സാർ അവിടെ ഇടയ്ക്കൊക്കെ മൈനസ് ഇട്ട് എടുത്താൽ ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ എവിടേക്ക് ഇടണം കൃത്യമായിട്ട് പറഞ്ഞു. ഫസ്റ്റിലും ആദ്യത്തെ ടേം നെഗറ്റീവ് ആക്കണോ. ആദ്യത്തെ അല്ല ആദ്യത്തെ രണ്ടാമത്തെ ഇടയിലുള്ളത്. ആ ശരി. അപ്പൊ ഫോർ സി സീറോ എ റേസ് ടു ഫോർ ഇവിടെ മൈനസ് ആ ഫോർ സി വൺ എ ക്യൂബ് ബി പ്ലസ് പ്ലസ് ശരി ഫോർ സി ടു എ സ്ക്വയർ ബി സ്ക്വയർ മൈനസ് ഫോർ സി ത്രീ എ ബി ക്യൂബ് പ്ലസ് അല്ലേ. ആ നീ പറഞ്ഞ പോലെ പ്ലസ് ആണെങ്കിൽ പ്ലസ് ഫോർ സി ഫോർ ബി റേസ് ടു ഫോർ. ഫോറിന് എഴുതി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാലോ രണ്ടാമത്തേത് അത് തന്നെയാണ്. സെയിം ടേംസ് ആണ് വരുന്നത്. വ്യത്യാസം എന്താണ്? ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് ആണ്. ആദ്യത്തെ പോസിറ്റീവ് രണ്ടാമത്തേത് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി ഇത് രണ്ടൊന്ന് കുറച്ച് കളയണം. കുറച്ച് കളയുക ആദ്യം. ആദ്യത്തേത് മൈനസ് രണ്ടാമത്തെ രണ്ടും രണ്ടും ബ്രാക്കറ്റിലായിട്ട് കൊടുത്തേക്കുക. ആദ്യത്തേതിൽ നിന്ന് രണ്ടാമത്തേത് കുറച്ച് കളയണം. നോക്കി കുറച്ച് കഴിയുമ്പോ എന്ത് കിട്ടും നോക്കി. ആദ്യത്തേത് രണ്ടാമത്തേത് കുറച്ച് കഴിയുമ്പോ ദിസ് ഈസ് ഈക്വൽ ടു സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും അഫീസ. ഫോർ സി സീറോ എ റൈസ് ടു ഫോർ ആ മറ്റേ മൈനസും പ്ലസും ആ പ്ലസ് ആ 4c2 a square b square 4c2 a square b square ah pinne plus 4c4 b raised to 4 subtract cheyanallarno subtract cheyana naan choichathu pakshe cheythu endha nu enik arilla hello plus terms minus term oru pole ullathu povalle. ഒരുപോലെയുള്ളത് പോകും. ഒരുപോലെയുള്ളത് ആ ഒരുപോലെ ഉണ്ടെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോ പോകോളൂ. അത്രയാണ് ചെയ്തോളൂ. ശരി. ഇപ്പൊ ആദ്യത്തിലും രണ്ടാമത്തേലും ഒരുപോലുള്ള ടേംസ് ഒന്ന് പറഞ്ഞേ കാണട്ടെ. ഏതൊക്കെ ഒരുപോലെയുള്ള പറഞ്ഞേ. ആദ്യത്തെ ബ്രാക്കറ്റില് ആ ഒരുപോലെയുള്ള ആദ്യത്തെ ടേമിലും രണ്ടാമത്തെ ടേം ബ്രാക്കറ്റില് ഓരോ ടേംസ് പറഞ്ഞു ഒരുപോലെയുള്ളത്. ആദ്യത്തേല് ഒരുപോലെ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിൽ ഒരുപോലെ ഉണ്ടെങ്കിൽ നമ്മൾ കളയണത് കുറയ്ക്കുമ്പോ അതാണ് ഒരുപോലെയുള്ളത്. അത് രണ്ടും ഒരുപോലെയല്ലോ. ഇല്ല സർ ഇല്ല. 4c0 യും a raised to 4 minus 4c0 a raised to 4 ഒക്കെ ആ 4c0 a raised to 4 ഇവിടില്ലേ ഒരേപോലെ നമ്മൾ കളയണത. 4c0 a raised to 4 4c0 a raised to 4 ഇവിടെ ഉണ്ട്.
താഴെയും അതുപോലെ കിടക്കണം. ഫോർ സി സീറോ എ റൈസ് ടു ഫോർ കുറയ്ക്കുമ്പോൾ അത് രണ്ടും കൂടെ പോവില്ലേ? അല്ലേ? ആ പോവും. കുറയ്ക്കുമ്പോൾ അത് പോകും കേട്ടോ. ഫോർ സി സീറോ എ റൈസ് ടു ഫോറും ഫോർ സി സീറോ എ റൈസ് ടു ഫോറും പോകും. പിന്നെ ഏതൊക്കെയാ പോകും? പിന്നെ അടുത്ത് ഏതാ ഫീസ പോണേ? ഫോർ സി ഫോർ സി സ്ക്വയർ എ സ്ക്വയർ ബി ഫോർ സി ടു എ സ്ക്വയർ ബി ടു ഞാൻ അണ്ടർലൈൻ ചെയ്യാം. ഫോർ സി ടു എ സ്ക്വയർ ബി സ്ക്വയർ പോവും. മൈനസ് ഏത് പോവും? ഫോർ സി ടു എ സ്ക്വയർ ബി സ്ക്വയർ. ശരി, ഫോർ സി ടു എ സ്ക്വയർ ബി സ്ക്വയറും പോവും. ഒരേപോലത്തെ ടൈം കുറയ്ക്കുമ്പോ കൂടുതലോ? പിന്നെ ഏതൊക്കെയും പോവും? ഫോർ സി ഫോർ ബി റേസ് ടു ഫോറും ഫോർ സി ഫോർ ബി റേസ് ടു ഫോർ. ശരി, ഇത്രയും ടൈംസ് രണ്ടിടത്തു നിന്ന് ക്യാൻസൽ ആയി പോകും കേട്ടോ. ഒരേപോലത്തെ ടൈം അല്ലേ, ഒരേപോലത്തെ ടൈം കുറയ്ക്കുമ്പോ കൂടെ പോകും. ഇനി ബാക്കിയുള്ളത് ബാക്കിയുള്ളത് എന്തൊക്കെയായിരിക്കും? ഉസ്മാന ബാക്കി എന്തൊക്കെയുണ്ട്? 4c1 a³ b 4c3 ad³. ആ ഇപ്പോ താഴെയില്ലേ മൈനസ് 4c1 a³ b 4c3 a³ ab³. അതിന്റെ ഇടയ്ക്ക് ഒരു ചിഹ്നോട് ഉണ്ട് ഇവിടെ മൈനസ്. അപ്പൊ എങ്ങനെ വരും അത്? ഇടയ്ക്ക് ഒരു സൈനോട് ഇല്ലേ മൈനസ്? സബ്ട്രാക്ട് ചെയ്യാനല്ലേ പറഞ്ഞേക്കണത്? മൈനസ് a³ ab³. അപ്പോൾ എങ്ങനെയാവോ സംഭവം വിശാലെ? അവിടെ മൈനസ് വരും. ഇവിടെ മൈനസ് വരും. നീ പറഞ്ഞു ബാക്കിയുള്ളത് തോന്നി. ആദ്യത്തെ അതിനകത്ത് ഫോർ സി വൺ ഞാൻ എഴുതാം. ഫോർ സി വൺ എ ക്യൂബ് ബി ബാക്കിയുണ്ട് അല്ലേ, പ്ലസ്. ഇനി ഏതാ ബാക്കിയുള്ളത്? ഇവിടെ ഫോർ സി ത്രീ ഫോർ സി ത്രീ എ ബി ക്യൂബ് എ ബി ക്യൂബ്. പിന്നെ താഴ്ത്തലോ? താഴ്ത്തല് മൈനസ് ഫോർ സി വൺ. ഇവിടെ ഇവിടെ ഇടയ്ക്ക് ഒരു മൈനസ് കൂടെ അല്ലേ. ഈ മൈനസ് ഓഫ് ഈ രണ്ട് മൈനസോടെ ആകുമ്പോ അത് പ്ലസ് ആവില്ലേ? പ്ലസ് ഫോർ സി വൺ എ ക്യൂബ് ബി ആവില്ലേ? ശരിയല്ലേ. പിന്നെ അടുത്തതോ വിശാലി അടുത്തതും പറഞ്ഞു. ഇവിടെ പുറത്ത് മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. അപ്പൊ എന്തോരും അടുത്ത ടൈം അവിടെ മൈനസ് വരും. എങ്ങനെയാണോ അവിടെ പ്ലസ് ആവണം, മറ്റു സ്ഥലത്ത് മൈനസ് വരില്ല. ഇവിടെ പുറത്ത് മൈനസ് ഇല്ലേ, ഇവിടെ മൈനസ് ഇല്ലേ, രണ്ട് മൈനസ് അല്ലേ. പ്ലസ് ആവും. മൈനസ് ഓഫ് മൈനസ് മൈനസ് ഓഫ് മൈനസ് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യണം, എല്ലാ ടൈമിനും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത് ഫോർ സി ത്രീ എ ബി ക്യൂബ് എന്നാവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ടൈംസ് രണ്ടു പ്രാവശ്യം വീതം വരുമെന്നാണ് അർത്ഥം. ഫോർ സി വൺ എ ക്യൂബ് ബി രണ്ട് പ്രാവശ്യം ഉണ്ട്. ടു ടൈംസ് ടു ഇൻറ്റു എന്ന് എഴുതിയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോ ഈ ഫോർ സി വൺ 24c1 എന്നൊക്കെ ആയി പോകും. ഞാൻ ടു ഇൻറ്റു എന്ന് എഴുതുന്നു കേട്ടോ. നിങ്ങൾ ചേർത്ത് എഴുതുമ്പോഴേ 24 എന്നൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പോകും. ടു ടൈംസ് 4c1 a³ b വരും, പ്ലസ് ഈ 4c3 ab³ രണ്ട് പ്രാവശ്യം വരും. ടു ടൈംസ് 4c3 ab³. നമുക്ക് വാല്യൂസ് കൊടുക്കാം. ടു ഇൻറ്റു 4c1 വാല്യൂ എന്താ? 4c1 എത്ര സാറാ? 4c1 ഫോർ സി വൺ ഫോർ ടു ഇൻറ്റു ഫോർ എ ക്യൂബ് ബി പ്ലസ് ടു ഇൻറ്റു ഫോർ സി ത്രീ സാറാ? ഫോർ സി ത്രീ സാറാ? ഫോർ അപ്പോൾ എയ്റ്റ് എ ക്യൂബ് ബി പ്ലസ് എയ്റ്റ് എ ബി ക്യൂബ് എന്ന് വരും. വേണമെങ്കിൽ നമുക്ക് എയ്റ്റ് എ ബി കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റാം. എയ്റ്റ് എ ബി ഇൻറ്റു ഇവിടെ ഒരു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. കംപ്ലീറ്റ് ചെയ്തേ. ഏതെങ്കിലും സ്റ്റെപ്പിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക കേട്ടോ. ഏതെങ്കിലും സ്റ്റെപ്പിനകത്ത് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ചോദിച്ചോളുക. എയ്റ്റ് എ ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഒരേപോലത്തെ ടൈം കുറയ്ക്കു ആയതുകൊണ്ട് ഒരേപോലത്തെ ടൈം മൂന്നെണ്ണം അങ്ങ് ക്യാൻസൽ ആയി പോകും. പിന്നെ മൈനസ് ഓഫ് മൈനസ് ആകുമ്പോൾ ടൈം പ്ലസ് ആയിട്ട് ടു ടൈംസ് ആയിട്ട് മാറും. മനസ്സിലാക്കി കഴിഞ്ഞാൽ മതി, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളുക.
ചോദിക്കാനുണ്ടോ? ഇല്ല. എന്താ റോസ്മരിയ? ഒന്നുമില്ല സർ. ശരി, നമുക്കൊരു പാർട്ട് കൂടി ഉണ്ട് കേട്ടോ ക്വസ്റ്റിനകത്ത്. ഹെൻസ് ഇവാലുവേറ്റ് എന്താണ് രണ്ടാമത്തെ പാർട്ട്? റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ദ ഹോൾ റേസ് ടു ഫോർ മൈനസ് റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു ദ ഹോൾ റേസ് ടു ഫോർ. Root 3 plus root 2 the whole raised to 4 minus root 3 minus root 2 the whole raised to 4 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത് എങ്ങനെ കാണും? കണ്ടുപിടിച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ഹെൻസ് എന്ന വാക്കുണ്ടോ? ഹെൻസ് ഈ ഹെൻസ് ഉപയോഗിക്കുന്നത് മിക്കവാറും ഒരു റിസൾട്ട് കണ്ടുപിടിച്ചിട്ട് അടുത്ത കാര്യം പ്രൂവ് ചെയ്യാൻ നേരത്താണ് ഹെൻസ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മുടെ മാത്തമാറ്റിക്സിനകത്ത് ക്വസ്റ്റ്യൻസിനകത്ത് ഹെൻസ് കാണുകയാണെങ്കിൽ ഒരു കാര്യം പ്രൂവ് ചെയ്തിട്ട് രണ്ടാമത്തെ കാര്യം പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ ഹെൻസ് ഉപയോഗിച്ചാൽ അതിന്റെ മീനിങ് ഇതാണ്, ആദ്യം പ്രൂവ് ചെയ്തത് ഉപയോഗിച്ചുകൊണ്ട് വേണം രണ്ടാമത്തെ പ്രൂവ് ചെയ്യാൻ, അതാണ് ഹെൻസ്. ഞാൻ പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ പറയുന്നു, അതിനുശേഷം ഹെൻസ് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞ് വേറൊരു കാര്യം പറയുന്നു. ഒരു കാര്യത്തിന് ശേഷം ഹെൻസ് ഇവാലുവേറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ആദ്യം ഉപയോഗിച്ച റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് വേണം രണ്ടാമത്തേത് പ്രൂവ് ചെയ്യാൻ എന്നാണ്. ശരി, ആദ്യത്തെ റിസൾട്ട് ഇവിടെ ഒന്നുകൂടി എഴുതി വെച്ചേക്കാം. ആദ്യത്തെ റിസൾട്ട് എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു ഫോർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ റേസ് ടു ഫോർ ഈക്വൽ ടു, നമുക്ക് കിട്ടിയേക്കുന്നത് 8ab ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ് കേട്ടോ. കമ്പയർ ചെയ്ത് നോക്കി, എക്ക് പകരം റൂട്ട് ത്രീ വരും, ബിക്ക് പകരം റൂട്ട് ടു വരും, വേറെ യാതൊരു വ്യത്യാസമില്ല. എക്ക് പകരം റൂട്ട് ത്രീ, ബിക്ക് പകരം റൂട്ട് ടു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? ഇതിന്റെ വാല്യൂ എന്തായിരിക്കും അൻസാഫെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. അൻസാഫെ, 8 into റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ടു പറഞ്ഞോ. 8 into √3 into √2 എത്രയാണ് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ടു? അൻസഫേ പറ, റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ടു മുഹമ്മദ് അൻസാഫ്. ആ സാർ, നീ ഉത്തരം പറ, എന്തൊരു സമയം പോണേ നമ്മുടെ, പെട്ടെന്ന് ഉത്തരം പറ. ഇവിടെ അറിയില്ല, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞു ചുമ്മാ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോണ്ടേ. അറിയില്ല. ആ പെട്ടെന്ന് പറഞ്ഞോളാം. അങ്ങനെ ഒരു റിസൾട്ട് ഇല്ല. ആ റൂട്ട് സിക്സ് എങ്ങനെ കിട്ടി? ത്രീ ഇൻറ്റു ടു റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി. പെട്ടെന്ന് ഉത്തരം പറഞ്ഞോട്ടോ. ആ സമയങ്ങളല്ലേ, റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് എ ബി എന്നാണ് കേട്ടോ. റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി റൂട്ട് എ ബി ആണ്. അപ്പോൾ ഇത് റൂട്ട് സിക്സ് വരും. ഇൻറ്റു റൂട്ട് ത്രീയുടെ സ്ക്വയർ എന്താ? റൂട്ട് ത്രീയുടെ സ്ക്വയർ അംജിത്ത്? ത്രീ. റൂട്ട് ടുവിന്റെ സ്ക്വയറോ? ടു. ടു. ശരി,
അപ്പോൾ 8 റൂട്ട് 6 ഇൻടു 3 പ്ലസ് 2 5 8 റൂട്ട് 6 ഇൻടു 5 എന്ന് വരും എന്താ അതിന്റെ വാല്യൂ എന്താ ആൽഫ സനീറെ 8 റൂട്ട് 6 ഇൻടു 5 ആ അറിയില്ല ഞാൻ സംശയിച്ചു 40 റൂട്ട് 6 അതുപോലെ തന്നെ കേട്ടോ 40 റൂട്ട് 6 ഇതുപോലെ തന്നെ ക്വസ്റ്റ് നമ്പർ 12 ചെയ്യാം കേട്ടോ ക്വസ്റ്റ് നമ്പർ 12 ചെയ്യാം ഒരു അല്പം കൂടി ലെങ്ത് കൂടുന്നുള്ളൂ എക്സ് പ്ലസ് 1 റേസ് ടു 6 പ്ലസ് എക്സ് മൈനസ് 1 റേസ് ടു 6 ആണ് ഒരല്പം കൂടി ലെങ്ത് കൂടും ഹെൻസ് ഇവാലുവേറ്റ് റൂട്ട് 2 പ്ലസ് 1 ദ ഹോൾ റേസ് ടു 6 പ്ലസ് റൂട്ട് 2 മൈനസ് 1 ദ ഹോൾ റേസ് ടു 6 ചെയ്തേ മനസ്സിലായില്ല കോമൺ എടുത്ത രണ്ടിടത്തുള്ളത് പുറത്തേക്ക് മാറ്റി രണ്ടിടത്തുള്ളത് ഇവിടെ എന്തൊക്കെയുണ്ട് നോക്ക നീ രണ്ടിടത്തും കോമൺ 8 രണ്ടിടത്തുണ്ടോ നോക്കി 8 രണ്ടിടത്തുല്ലേ എടാ കോമൺ എടുക്കാന്ന് പറഞ്ഞാൽ രണ്ടിടത്തും കൂടെ ഉള്ളതിനല്ലേ പുറത്തേക്ക് മാറ്റണത് 8 രണ്ടിടത്തുണ്ട് അപ്പൊ 8 നെ പുറത്തേക്ക് മാറ്റി എ രണ്ടിടത്തില്ല എന്തൊക്കെ ഇവിടെ ഒരു എ ഉണ്ട് ഇവിടെ ഒരു എ ഉണ്ട് ഇവിടെ 3 എ ഉണ്ട് എ ക്യൂബാണ് എ ഇൻറ്റു എ ഇൻറ്റു എ ആണ് ഇവിടെ ഒരു എയും ഇവിടെ 3 എ ഉണ്ട് അപ്പൊ അതിനകത്ത് ഒരു എ രണ്ടിടത്തും കൂടെ വരുന്നത് ഒരു എ ആണ് അപ്പൊ ഒരു എ പുറത്തേക്ക് മാറ്റി ഏ ബാക്കി രണ്ട് എ ഇവിടെ ഇട്ടു നീ പറഞ്ഞേ ബിയും അതുപോലെ തന്നെ ഒരു ബിയും 3 ബിയും ഉണ്ട് അപ്പൊ ഒരു ബിനെ പുറത്തേക്ക് മാറ്റി ബാക്കി 2 ബി അപ്പുറം വന്നു ചെയ്തോളൂട്ടോ ക്വസ്റ്റ് നമ്പർ 12 എക്സ് പ്ലസ് 1 റേസ് ടു 6 പ്ലസ് എക്സ് മൈനസ് 1 റേസ് ടു 6 എക്സ് പ്ലസ് 1 റേസ് ടു 6 പ്ലസ് എക്സ് മൈനസ് 1 റേസ് ടു 6 ഈക്വൽ ടു എക്സ് പ്ലസ് 1 റേസ് ടു 6 എക്സ് പ്ലസ് 1 റേസ് ടു 6 ഒന്ന് പറഞ്ഞു നീ ആമിന ആ പറഞ്ഞോ മിന പെട്ടെന്ന് പറഞ്ഞോ മിന മൈക്കോണൊക്കെ ആൻസർ പറയാം അമന മ്യൂട്ട് ചെയ്തു എന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണോട്ടോ അമന എന്ന് ഇതാണ് പ്രശ്നം അമന പറയുന്ന ഒരിക്കലും കേൾക്കാൻ പാടില്ല അമന ആ മൈക്ക് ഓൺ ആക്കിയിട്ട് വർത്താനം പറച്ചേ മൈക്ക് ഓഫായിട്ടാ ഞാൻ കാണുന്നത് ആര് പറയും ആതിര
അപ്പൊ ഇത് തന്നെ എന്റെ പവർ ഒന്ന് ആഡ് ചെയ്ത് എക്സിന്റെ മണ്ണിന്റെ പവർ ഒന്ന് ആഡ് ചെയ്തിട്ട് എത്ര വരും പറഞ്ഞു സെവൻ അങ്ങനെയാണോ പഠിച്ചേക്കണത് വണ്ണല്ലേ വരുന്നത് ആ ശരി പിന്നെ ശരി നോക്കളെ ഈ വണ്ണിന്റെ ടേമാണ് നിങ്ങൾ അത് എഴുതണമെന്നില്ല കേട്ടോ ഞാൻ എഴുതിയിട്ടുണ്ട് വണ്ണിന്റെ ടേമേ വണ്ണിന്റെ ടേം നമ്മൾ ചുബ എഴുതണമെന്നില്ല വൺ റേസ് ടു എന്ത് വന്നാലും വൺ തന്നെയല്ലേ വൺ റേസ് ടു എന്ത് എഴുതിയാലും അത് വൺ തന്നെയാണ് അതുകൊണ്ട് ആ ടേം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ വണ്ണിന്റെ ടേം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല വൺ റേസ് ടു വരുന്നുണ്ട് ഇപ്പൊ തൽക്കാലം ഞാൻ എഴുതണ്ട കേട്ടോ എഴുതണ്ട എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് പ്ലസ് അടുത്ത ടേം എക്സ് മൈനസ് വൺ റേസ് ടു സിക്സ് ആട്ടോ അപ്പൊ നടുക്ക് മൈനസ് ആയിന്നുള്ളൂ സെയിം ടേംസ് ആയിരിക്കും ഓൾട്ടർനേറ്റീവ് പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കുക എക്സ് മൈനസ് വൺ റേസ് ടു സിക്സ് ഞാൻ ഒന്നുകൂടി എഴുതിയേക്കാം സിക്സ് സി സീറോ എക്സ് റേസ് ടു സിക്സ് മൈനസ് സിക്സ് സി വൺ എക്സ് റേസ് ടു ഫൈവ് വൺ റേസ് ടു വൺ പ്ലസ് സിക്സ് സി ടു എക്സ് റേസ് ടു ഫോർ വൺ സ്ക്വയർ മൈനസ് സിക്സ് സി ത്രീ എക്സ് ക്യൂബ് വൺ ക്യൂബ് പ്ലസ് സിക്സ് സി ഫോർ എക്സ് സ്ക്വയർ വൺ റേസ് ടു ഫോർ മൈനസ് സിക്സ് സി ഫൈവ് എക്സ് വൺ റേസ് ടു ഫൈവ് പ്ലസ് ശരിയല്ലേ മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് സിക്സ് സി സിക്സ് വൺ റേസ് ടു സിക്സ് രണ്ടുങ്ങളെയും കൂടി കൂട്ടുക രണ്ടുങ്ങളെയും കൂടി ആഡ് ചെയ്യുക ആഡ് ചെയ്യുക എന്നല്ലേ മൈനസ് അല്ലല്ലോ അല്ല അഡീഷൻ ആണ് രണ്ടുങ്ങളെയും കൂടി കൂട്ടി എഴുതുക ഒരേപോലത്തെ ടേംസ് ടു ടൈംസ് ആവും കേട്ടോ അങ്ങനെ എഴുതിയാൽ നിങ്ങൾ ഒരേപോലത്തെ ടേംസ് ടു ടൈംസ് ആവും സൈൻ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് കട്ടായി പോവും ഒരേപോലത്തെ ടേംസ് രണ്ടിലും ഉള്ള ടേം ടു ടൈംസ് ആവുമല്ലോ കൂട്ടുമ്പോ എക്സ് രണ്ടെടുത്തുണ്ടെങ്കിൽ എക്സ് പ്ലസ് എക്സ് ടു എക്സ് ആവില്ലേ വൈയും മൈനസ് വൈ ആണെങ്കിൽ കട്ടായി പോവും അത് കട്ട് ചെയ്ത് കളയുക അപ്പൊ ഒരേപോലത്തെ ടേം ആഡ് ചെയ്ത് ടു ടൈംസ് എഴുതുക സൈൻ ഡിഫറൻസ് ഉള്ള ടേംസ് സീറോ ആക്കി മാറ്റുക
ഭീമ മറിയം ഭീമ പറഞ്ഞേ ഭീമ എന്തുവരും ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് സി സിക്സ് വൺ അല്ല സിക്സ് സി വൺ എക്സ് റേസ് ടു ഫൈവ് വൺ ആ ടേം പോകുന്നാണോ അത് എഴുതണമെന്നാണോ അത് പോവും അത് പോവും അത് പോവും ഓ ഞാൻ വീട്ടിൽ കളഞ്ഞേക്ക ഏതൊക്കെയാ പോണത് സിക്സ് സി വൺ എക്സ് റേസ് ടു ഫൈവ് അല്ലേ ഇതും നേരെ താഴെയുള്ളതും പ്ലസും മൈനസും അത് പോവും പിന്നെ പിന്നെ സിക്സ് സി ത്രീ എക്സ് റേസ് ടു ത്രീയും മൈനസ് സിക്സ് സി ത്രീ എക്സ് റേസ് ടു ത്രീയും ശരി അത് രണ്ടും പോവും പിന്നെയോ സിക്സ് സി ഫൈവ് എക്സ് റേസ് ടു ഫൈവും മൈനസ് സിക്സ് സി ഫൈവ് എക്സ് റേസ് ടു ഫൈവ് ശരി അത് പോവും പിന്നെ ബാക്കിയുള്ളത് എങ്ങനെ വരും ടു ഇൻറ്റു വെച്ചിട്ട് വരും ആ ടു ഇൻറ്റു വേണേ ടു കോമൺ ആയിട്ടും കൊടുത്തേക്കാലേ ആ ടു ഇൻറ്റു ബാക്കി ഇങ്ങനെ എഴുതാം എല്ലാ ടൈമും രണ്ടു പ്രാവശ്യം വരുമല്ലോ കൂട്ടുമ്പോ രണ്ടു പ്രാവശ്യം വരുന്നത് ഞാൻ ടു കോമൺ ആയിട്ട് കൊടുത്തു ടു ഇൻറ്റു എന്ത് വരും ആയത് സിക്സ് സീറോ എക്സ് റേസ് ടു സിക്സ് ആ അത് രണ്ടു പ്രാവശ്യം വരും പിന്നെ പ്ലസ് സിക്സ് സി ടു എക്സ് റേസ് ടു ഫോർ എക്സ് റേസ് ടു ഫോർ വരും വൺ സ്ക്വയർ എഴുതണല്ലോ കേട്ടോ ആ പിന്നെ പ്ലസ് സിക്സ് സി സി ഫോർ എക്സ് റേസ് ടു ടു ശരി പ്ലസ് പ്ലസ് സിക്സ് സി സിക്സ് വൺ റേസ് ടു സിക്സ് ഇതെല്ലാം രണ്ടു പ്രാവശ്യം വീതം വരും എല്ലാ ടൈമും രണ്ടു പ്രാവശ്യം വീതം വരും കേട്ടോ അതുകൊണ്ട് ഞാൻ ആ രണ്ട് കോമൺ ആയിട്ട് പുറത്തു കൊടുത്തിട്ടുണ്ട് ആ എല്ലാ ടൈമും രണ്ട് പ്രാവശ്യം വീതം വരും പ്ലസും മൈനസും എന്നത് ക്യാൻസൽ ആയിട്ട് ഇത്രയും ടൈംസ് രണ്ടു പ്രാവശ്യം വരും സിംപ്ലിഫൈ ചെയ്തെഴുതാം വാല്യൂ ഒക്കെയും കൊടുക്കാം ടു ടൈംസ് സിക്സ് സി സീറോ സിക്സ് സി സീറോ വൺ എക്സ് റേസ് ടു സിക്സ് സിക്സ് സി ടു എത്ര വരും സിക്സ് സി ടു എത്ര റോസ്മരി ആ സിക്സ് സി ടു റോസ്മരിയ എത്ര വരും ഫിഫ്റ്റീൻ സിക്സ് സി ഫോർ സിക്സ് സി ഫോറും സിക്സ് സി ടു ഒന്നല്ലേ ഫിഫ്റ്റീൻ വൺ ടു ഇൻറ്റു എക്സ് റേസ് ടു സിക്സ് പ്ലസ് ഫിഫ്റ്റീൻ എക്സ് റേസ് ടു ഫോർ പ്ലസ് ഫിഫ്റ്റീൻ എക്സ് സ്ക്വയർ പ്ലസ് വൺ നമുക്ക് എന്നെ കണ്ടുപിടിക്കേണ്ടത് ഹെൻസ് ഇവാലുവേറ്റ് റൂട്ട് ടു പ്ലസ് വൺ ദ ഹോൾ റേസ് ടു സിക്സ് പ്ലസ് റൂട്ട് ടു മൈനസ് വൺ ദ ഹോൾ റേസ് ടു സിക്സ് ആണ് ക്വസ്റ്റ്യൻ റൂട്ട് ടു പ്ലസ് വൺ ദ ഹോൾ റേസ് ടു സിക്സ് പ്ലസ് റൂട്ട് ടു മൈനസ് വൺ ദ ഹോൾ റേസ് ടു സിക്സ് അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം ഹെൻസ് ഇവാലുവേറ്റ് ആണ് കേട്ടോ ഹെൻസ് എന്നാണ് എന്ത് ചെയ്താൽ കിട്ടും അൽസാഫെ ഫോർമുല എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എക്സിന് പകരം റൂട്ട് ടു എക്സിന് പകരം റൂട്ട് ടു ഇവിടെ എയും ബിയും ഇല്ല മറ്റേ വണ്ണാലോ എക്സിന് പകരം റൂട്ട് ടു കൊടുത്താൽ മതി റൂട്ട് ടു റേസ് ടു സിക്സ് പ്ലസ് ഫിഫ്റ്റീൻ ഇൻറ്റു റൂട്ട് ടു റേസ് ടു ഫോർ പ്ലസ് ഫിഫ്റ്റീൻ ഇൻറ്റു റൂട്ട് ടു സ്ക്വയർ പ്ലസ് വൺ എത്ര കിട്ടോ എന്തോന്നു ആൽഫിയ വിയറേ എങ്ങനെ പറഞ്ഞാലും എങ്ങനെ സ്റ്റെപ്പ് പറഞ്ഞു ടു ഇൻറ്റു
ശരി സ്റ്റെപ്പ് എഴുതാം. റൂട്ട് ടു റേസ് ടു സിക്സ് എത്ര വരും? എയ്റ്റ്. ശരി റൂട്ട് ടു റേസ് ടു ഫോറോ? മറ്റേ ഫിഫ്റ്റീൻ ഇൻറ്റു ഫോറോ സിക്സ്റ്റി. ശരി റൂട്ട് ടു സ്ക്വയറോ? തേർട്ടി. തേർട്ടി മുപ്പത് ആണോ? മുപ്പത് പ്ലസ് വൺ. ശരി ശരി അപ്പൊ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപത് ഇത് രണ്ട് 198 എന്നാണോ കിട്ടിയത്? 198 കഴിഞ്ഞു. എല്ലാവരും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം. ഇല്ല ഒന്നുമില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ് നമ്പർ 13. ക്വസ്റ്റ് നമ്പർ 13 ഷോ ദാറ്റ് നയൻ റേസ് ടു എൻ പ്ലസ് വൺ മൈനസ് എയ്റ്റ് എൻ മൈനസ് നയൻ. നയൻ റേസ് ടു എൻ പ്ലസ് വൺ മൈനസ് എയ്റ്റ് എൻ മൈനസ് നയൻ ഈസ് ഡിവിസിബിൾ ബൈ 64. വെനെവർ എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. എൻ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ് കേട്ടോ. എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ഇത്രയും കാര്യം തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനെ നയൻ റേസ് ടു എൻ പ്ലസ് വൺ മൈനസ് എയ്റ്റ് എൻ നയൻ റേസ് ടു എൻ പ്ലസ് വൺ മൈനസ് എയ്റ്റ് എൻ മൈനസ് നയൻ ഈസ് ഡിവിസിബിൾ ബൈ 64. അതിനെ 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പ്രൂവ് ചെയ്യണം ബൈ യൂസിങ് ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം ബൈനോമിയൽ തിയറം അല്ലാതെ ഇത് പ്രൂവ് ചെയ്യാൻ വേറെ മാർഗമുണ്ട് കേട്ടോ. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ക്വസ്റ്റിന് അകത്ത് പറയും നിങ്ങളോട് ബൈ യൂസിങ് ബൈനോമിയൽ തിയറം എന്ന് പറയും. അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ ഒരു മാർഗമുണ്ട്, പക്ഷെ നമുക്ക് തൽക്കാലം നമുക്കത് പഠിക്കാനില്ലായിരുന്നു. ആ ടൈപ്പ് നമ്മൾ ചെയ്തിട്ടില്ല. നമുക്കിപ്പോ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നതിനകത്ത് അതില്ല, ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ചെയ്തിട്ടില്ല. ഏതിനകത്തായിരിക്കും എന്ന് പറയാമോ? ഇതുപോലെയുള്ള റിലേഷൻ തന്നിട്ടത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയുന്നത് ഏത് ചാപ്റ്ററിലായിരുന്നു എന്ന് പറയാമോ? ഉത്തരം കിട്ടിയവർക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ. ഏത് ചാപ്റ്ററിലായിരിക്കാം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം ഇത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ബൈനോമിയൽ തിയറി ഉപയോഗിച്ച് ചെയ്യും. ഓക്കെ ഗുഡ്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ് കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാം. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി എഫ് വൺ ട്രൂ ആണെന്ന് കാണിക്കുക, പി എഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക, പി എഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ശരി, ഇവിടെ നമ്മൾ ബൈനോമിയൽ തിയറം ആണ് ഉപയോഗിക്കുന്നത്. ഓർത്തിരിക്കണം കേട്ടോ, എടുക്കുന്നത് എങ്ങനെയാന്നുള്ള രീതി നമ്മൾ ഓർത്തിരിക്കണം. ഇവിടെ പ്രൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ് കേട്ടോ. ഈ നയൻ റേസ് ടു എൻ പ്ലസ് വൺ എടുക്കും. നയൻ റേസ് ടു എൻ പ്ലസ് വൺ അത് ഓർത്തിരിക്കണം കേട്ടോ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ പവർ വന്നിരിക്കുന്നത് ഇതിനകത്താണ്, എൻ പ്ലസ് വൺ. നയൻ റേസ് ടു എൻ പ്ലസ് വൺ, ആ നയൻ റേസ് ടു എൻ പ്ലസ് വൺ എന്നുള്ള ടൈം എടുക്കും. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും, ഈക്വൽ ടു. ഈ നയനിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. എങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ചെയ്യണമെന്ന് പറയാമോ? ഡിവിസിബിൾ ബൈ 64 എന്നാണ് നമുക്ക് തന്നേക്കുന്നത് കേട്ടോ. 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ ഈ നയനിനെ എങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞു നോക്കിയാൽ ശരിയാക്കാൻ പറ്റുമെന്ന്. നയനിനെ 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ 64 നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. 64 കൊണ്ട് ഡിവൈഡ് എന്തോ 8 പ്ലസ് വൺ ആണ് കേട്ടോ. എയ്റ്റിന്റെ പവർ എടുക്കുമ്പോൾ 8 സ്ക്വയർ ഒക്കെ ആകുമ്പോഴത്തേക്കും 64 ആവൂലേ. 8 പവർ എടുക്കുമ്പോൾ 64 എത്തും 8 സ്ക്വയർ. ഇനി 8 ക്യൂബ് ആണെങ്കിൽ 64 × 8 അല്ലേ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ വളരെ? 8 സ്ക്വയർ എടുത്താൽ ഇവിടെ 64 എന്ന് കിട്ടും. അല്ലെങ്കിൽ 8 ക്യൂബ് ആണെങ്കിലോ, 8 ക്യൂബ് ആണെങ്കിൽ 64 × 8 അല്ലേ, 64 മൾട്ടിപ്പിൾ ആലോ. 8 4 ആണെങ്കിലോ 64 × 64 അല്ലേ, അതെന്താണ്? 64 മൾട്ടിപ്പിൾ ആണ്. 64 മൾട്ടിപ്പിളിലേക്കാണ് നമുക്ക് കൊണ്ടുവരേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് ആലോചിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്.
ഇതൊന്നും നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടോ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്യണം എങ്ങനെയാന്നുള്ളത് കേട്ടോ. അല്ലാണ്ട് ഒരു കൃത്യമായ ഒരു വഴി പറഞ്ഞു തരാൻ പറ്റില്ല, ഈ രീതി കൂടെ തന്നെ പോണെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഓക്കെ, ഞാൻ ആ 9^(n+1) പവർ എൻ പ്ലസ് വൺ വന്നിരിക്കുന്ന ആ ടേം മാത്രം എടുത്തു 9^(n+1). ഈ 9^(n+1)നെ 1+8^(n+1) എന്ന് എഴുതി, 9 1+8 എന്നായിട്ടോ, 1+8 എന്നാക്കി. ഇനി ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്, a+b അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യുന്നു 1+8^(n+1). കഴിഞ്ഞിട്ട് എഴുതാം, കണ്ടിരിക്കുക. ബൈനോമിയൽ തിയറം ഒന്ന് പറഞ്ഞു തന്നേ, ഇതിനകത്ത് ബൈനോമിയൽ തിയറം എന്ത് വരും? അർജുനെ പറഞ്ഞു, അർജുനെ കഴിഞ്ഞിട്ട് എഴുതാട്ടോ. അർജുൻ ആ പറയടാ, മനസ്സിലായില്ല പറഞ്ഞത്. ശരി, നീ മനസ്സിലായിട്ട് പയ്യെ പറഞ്ഞാ മതി കേട്ടോ, പിന്നെ ചോദിക്കാം. അല്ലാതെ സാധാ നമ്പർ ആണെങ്കിൽ ഇത് ഇങ്ങനെ സാധാ നമ്പർ അല്ലല്ലേ, 1 നും 8 നും എന്നാ പ്രത്യേകത അല്ലേ? അല്ല അതല്ല, മേലെ റെയിസ്റ്റ് ഇട്ടേക്കണ അത് നീ സാധാ നമ്പർ പറഞ്ഞ പോലെ n+1 എന്ന് പറഞ്ഞാ മതി എടാ, അതിനൊരു കുഴപ്പമില്ല. നീ സാധാ നമ്പർ പറഞ്ഞ പോലെ n+1 എന്ന് പറഞ്ഞോ, നീ ഒന്ന് പറഞ്ഞു നോക്കിയാ ശരിയാവും നോക്കട്ടെ. എടാ അതൊരു 5 ഓ 6 ഓ എന്ന് നീ ഓർത്തോ, അതുപോലെ അങ്ങ് പറഞ്ഞാ മതി. നീ 5 ആണെങ്കിൽ 5 പറഞ്ഞത് ആ n+1 കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പക്ഷെ ഞാൻ എഴുതിയേക്കാം, ഞാൻ കളയണില്ല. 1 എന്ത് വന്നാലും 1 ആണ്, അതുകൊണ്ട് അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. n+1 c0 1 n+1 നമുക്ക് അടുത്ത സ്റ്റെപ്പിനകത്ത് അത് ഒഴിവാക്കാന്നുണ്ട്. ശരി, അടുത്ത ടേം ആ, അടുത്ത ടേം പ്ലസ്. ശരി, ഇതാ കഴിഞ്ഞിട്ട് എഴുതാം, തൽക്കാലം ശ്രദ്ധിച്ചോ. ആ എക്സ്പ്രഷൻ, തന്നിരിക്കുന്ന എക്സ്പ്രഷനെ 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പ്രൂവ് ചെയ്യണം. തന്നിരിക്കുന്ന എക്സ്പ്രഷനെ 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ 9^(n+1) എടുത്തു. ആദ്യത്തെ ടേം 9^(n+1) ആണ്. 9^(n+1)നെ 64 ആയതുകൊണ്ട് 1+8 എന്നാക്കി. 8 പവർ വരുമ്പോൾ 64 വന്നോളൂ. 1+8^(n+1) ആക്കി. ബൈനോമിയൽ തിയറം അനുസരിച്ച് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു. ഈക്വൽ ടു താഴെ എഴുതാം, ദാറ്റ് ഈസ് 9^(n+1) ഈക്വൽ ടു
എൻ പ്ലസ് വൺ സി സീറോ, അതെന്ത് വരും? എൻ പ്ലസ് വൺ സി സീറോ എന്താ അൽസഫെ? എൻ പ്ലസ് വൺ സി സീറോ എൻ പ്ലസ് വൺ സി സീറോ. എടാ സീറോ വന്നാൽ എല്ലാം വണ്ണാന്നേ കേട്ടോ, സീറോ വന്നാൽ എല്ലാം വണ്ണ. ആ നമ്പർ തന്നെ വന്നാലും വണ്ണ, സീറോ വന്നാലും വണ്ണ, ആ നമ്പർ വന്നാലും വണ്ണാണ്. ഓക്കെ, എൻ പ്ലസ് വൺ സി സീറോ വൺ വരും. ഈ വൺ റേസ് ടു എൻ പ്ലസ് വൺ അൽസാഫേ? ആ വൺ റേസ് ടു എൻ പ്ലസ് വണ്ണോ? വൺ തന്നെ, വൺ തന്നെ. അപ്പൊ രണ്ട് ടൈം വൺ വരും കേട്ടോ. വൺ ഇന്റു വൺ വണ്ണാണ് ആദ്യത്തെ ടൈം കേട്ടോ. എൻ പ്ലസ് വൺ സി സീറോ, എൻ പ്ലസ് വൺ സി സീറോ വൺ ആണ്. എൻ പ്ലസ് വൺ സി സീറോ വൺ ആണ്. വൺ റേസ് ടു എൻ പ്ലസ് വണ്ണും വൺ ആണ്. വൺ ഇന്റു വൺ വൺ പ്ലസ് അടുത്ത ടൈം എൻ പ്ലസ് വൺ സി വൺ, എൻ പ്ലസ് വൺ സി വൺ എന്ത് വരും ആദ്യ? എൻ പ്ലസ് വൺ സി വൺ ആണെങ്കിൽ എൻ പ്ലസ് വൺ, എൻ പ്ലസ് ടെൻ സി വൺ ആണെങ്കിൽ എൻ പ്ലസ് ടെൻ, അത് തന്നെ വരും കേട്ടോ. എൻ പ്ലസ് വൺ സി വൺ എൻ പ്ലസ് വൺ, വൺ റേസ് ടു എൻ വൺ വരും. ഇൻഡു ഒരു എയ്റ്റോടെ ഉണ്ട്, ഇൻഡു എയ്റ്റ് പ്ലസ് അടുത്ത ടൈം. അടുത്ത ടൈം ഞാൻ എക്സ്പാൻഡ് ചെയ്യണല്ലോ കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെ എഴുതുന്നു, എൻ പ്ലസ് വൺ സി ടു കഴിഞ്ഞിട്ട് എഴുതാം. എൻ പ്ലസ് വൺ സി ടു വൺ റേസ് ടു എൻ മൈനസ് വൺ വൺ ആണ്, എയ്റ്റ് സ്ക്വയർ. അങ്ങനെ തന്നെ എഴുതോട്ടെ. പ്ലസ് പിന്നത്തെ ടൈം എൻ പ്ലസ് വൺ സി ത്രീ ആണ്. ഇനിയൊന്നും ഞാൻ എക്സ്പാൻഡ് ചെയ്യണല്ലോ കേട്ടോ. വൺ റേസ് ടു എൻ മൈനസ് ടു, വൺ റേസ് ടു എൻ മൈനസ് ടു വൺ തന്നെ, എയ്റ്റ് ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടൈം എൻ പ്ലസ് വൺ സി എൻ പ്ലസ് വൺ, അതെന്ത് വരും? എൻ പ്ലസ് വൺ സി എൻ പ്ലസ് വൺ മൂവാതെ വൺ വൺ ആണ്. എയ്റ്റ് റേസ് ടു എൻ പ്ലസ് വൺ, എയ്റ്റ് റേസ് ടു എൻ പ്ലസ് വൺ. ഓക്കെയാണോ? നോക്കി ഇത്രയും കാര്യം. നയൻ റേസ് ടു എൻ പ്ലസ് വൺ ഈക്വൽ ടു എൻ പ്ലസ് വൺ സി സീറോ. ആദ്യം ഒരു കേട്ടോ, എൻ പ്ലസ് വൺ സി സീറോ, ഈ എൻ പ്ലസ് വൺ സി സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ്. വൺ റേസ് ടു എൻ പ്ലസ് വണ്ണും വൺ ആണ്, വൺ ഇന്റു വൺ വൺ. അടുത്ത എൻ പ്ലസ് വൺ സി വൺ, എൻ പ്ലസ് വൺ ആണ്. വണ്ണിന്റെ പവർ എന്ത് വന്നാലും വൺ ആണ്, ഇന്റു എയ്റ്റ്. അടുത്തോട്ട് ഞാൻ എഴുതി എക്സ്പാൻഡ് ചെയ്തല്ലോ കേട്ടോ. എൻ പ്ലസ് വൺ സി ടു, എയ്റ്റ് സ്ക്വയർ. അടുത്തത് എൻ പ്ലസ് വൺ സി ത്രീ, എയ്റ്റ് ക്യൂബ്. അവസാനത്തേത് എൻ പ്ലസ് വൺ സി എൻ പ്ലസ് വൺ വൺ ആയി, എയ്റ്റ് റേസ് ടു എൻ പ്ലസ് വൺ. ഇത്ര ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. ഇത്ര ഭാഗത്ത് എവിടെയെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഇത്രയും എഴുതിയതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോകാം. സർ, റേസ് ടു എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞത് അങ്ങനെയാ വീണ്ടും വൺ ആവണം എന്ന് എനിക്ക്. വൺ റേസ് ടു എൻ പ്ലസ് വൺ, അവിടെ എൻ ഉണ്ടല്ലേ വണ്ണിന്റെ കൂടെ. വൺ റേസ് ടു എൻ പ്ലസ് വൺ അല്ലേ? എൻ പ്ലസ് എൻ എന്ന് പറഞ്ഞ ഒരു നമ്പറടാ. എൻ എന്താന്ന് പറഞ്ഞില്ല? എൻ ഒരു പോസിറ്റീവ് നമ്പറാന്ന് പറഞ്ഞിട്ടില്ലേ? എൻ ഒരു പോസിറ്റീവ് നമ്പറാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ വൺ റേസ് ടു ഹൺഡ്രഡ് എത്ര വരും? വൺ റേസ് ടു ഹൺഡ്രഡ് വൺ വരും. വൺ റേസ് ടു തൗസൻഡ് എടുത്താലോ വൺ വരും, അല്ലെ? തൗസൻഡ് വൺ എടുത്താലോ വൺ വരും. വണ്ണിന്റെ പവർ എന്താണെങ്കിലും ആൻസർ വൺ ആയിരിക്കുമല്ലോ. വണ്ണിന്റെ പവർ എന്താണെങ്കിലും ആൻസർ വൺ ആണ്. എൻ ഒരു പോസിറ്റീവ് ഇന്റീജർ ആണ്, അപ്പൊ എൻ പ്ലസ് വൺ ഒരു പോസിറ്റീവ് ഇന്റീജർ ആണ് കേട്ടോ. വാല്യൂ എന്തായാലും വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. ശരി, ഇനി ഞാൻ ചെയ്യാം. കണ്ടിരുന്നോ? ദാറ്റ് ഈസ് നയൻ റേസ് ടു എൻ പ്ലസ് വൺ ഈക്വൽ ടു വൺ പ്ലസ് ഈ ടൈം ഒന്ന് മൾട്ടിപ്ലൈ ഇടും. ഈ എയ്റ്റ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും പറഞ്ഞേ? എയ്റ്റ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? എയ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? എന്നെ ഇർഫാനെ തന്നെ എയ്റ്റ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഉറക്കെ പറയടാ.
എൻ പ്ലസ് എയ്റ്റ് എൻ പ്ലസ് എയ്റ്റ് അതെങ്ങനെ കിട്ടിയേ? എയ്റ്റ് എൻ പ്ലസ് എയ്റ്റ് ആ എയ്റ്റ് എൻ പ്ലസ് എയ്റ്റ് എയ്റ്റ് എൻ പ്ലസ് എയ്റ്റ് പ്ലസ് ഇനിയുള്ളതിലുണ്ടല്ലോ, ഇനിയുള്ള ടേമുകളിൽ എനിക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നല്ലേ, 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ടേമുകളിൽ നിന്ന് ഞാൻ 8² കോമൺ ആയിട്ട് എടുക്കുന്നുണ്ടോ? അത് ഇങ്ങോട്ടൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇവിടെ ഒരു 8² ഉണ്ട്, ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നത് 8². അടുത്ത ടേമിൽ ഒരു 8 ക്യൂബ് ഉണ്ട്, പിന്നത്തെ ടേമിൽ 8⁻¹ ഉണ്ട്. പവർ കൂടിയല്ലേ പോണേ. ആദ്യത്തേൽ 8² ഉണ്ട്, രണ്ടാമത്തേൽ 8³ ഉണ്ട്, പിന്നെ അങ്ങ് പോയി അടുത്തതിൽ 8⁴ വരും, 8⁵ വരും, അങ്ങനെ കൂടി കൂടി 8⁻¹ വരെ ഉണ്ട്. അപ്പൊ ഞാൻ കാര്യം ചെയ്യാണ്, ഇതിനകത്ത് നിന്ന് 8² ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റി. 8² കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടെന്ന് പറഞ്ഞു തന്നെ. ഇനിയുള്ള ടേമുകളിൽ നിന്ന് 8² കോമൺ ആയിട്ട് പുറത്തേക്ക് മാറ്റുന്നു, ബാക്കി എന്തുവരും അന്ന? 8 സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ n പ്ലസ് 1 ഇൻടു 8 സ്ക്വയർ ഇനി 8 കൂടുമ്പോൾ 8 അല്ലേ? ഈ 8 സ്ക്വയർ പുറത്തേക്ക് എടുത്തു, ഇനി ബാക്കി ടേം എന്താണെന്ന് പറഞ്ഞാൽ മതി. n പ്ലസ് 1 c3 8 ക്യൂബ് പ്ലസ് അല്ല ആദ്യത്തെ ടേം പറഞ്ഞു, ആദ്യത്തെ ടേം n പ്ലസ് 1 c3 ഓ n പ്ലസ് 1 c3 n പ്ലസ് 1 c2 n പ്ലസ് 1 c2 n പ്ലസ് 1 c2 ഇനി എന്റെ കൂടെ ഒന്നുമില്ലല്ലോ. ഇല്ല അതിന്റെ അതൊന്നുമില്ല. 8 സ്ക്വയർ പുറത്തുണ്ട്, ബാക്കി n പ്ലസ് 1 c2 വന്നു. ശരി, അടുത്തതാ n പ്ലസ് 1 c3 ഇൻടു 8 n പ്ലസ് 1 c3 ഇൻടു 8 3 കേട്ടോ. 8 × 8 × 8 ആണ്, 3 ഉണ്ട്, 2 പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്, ബാക്കി ഒരെണ്ണം ഉണ്ട്, ഒരൊറ്റ 8 ഉണ്ട്. ഇനി പ്ലസ് എക്സെട്രാ പ്ലസ് അവസാനത്തെ ടേം n പ്ലസ് 1 8 ഉണ്ട് അവിടെ, അതിനകത്ത് 2 മാറ്റണം, ബാക്കി എത്രയുണ്ട് അവിടെ? n പ്ലസ് 1 ടൈംസ് ഇല്ലേ 8⁻¹ ഒരെണ്ണം മാറ്റുമ്പോൾ 8⁻¹ ആകും, ഓരോടെ മാറ്റി കഴിയുമ്പോൾ 8⁻¹ ആകും. ഇനിയുള്ള ടേമുകൾ, ആദ്യത്തെ ടേം ഞാൻ ഇവിടെയൊക്കെ എക്സ്പാൻഡ് ചെയ്തൊക്കെ എഴുതി, ബാക്കിയുള്ളതിനകത്ത് 8² ഉണ്ട്, 8³ ഉണ്ട്, അങ്ങനെ 8 പവർ കൂടി കൂടി പോവാം. അതുകളിൽ ഞാൻ 8² പുറത്തേക്ക് മാറ്റുന്നു, അപ്പൊ ആദ്യത്തെ ടേം n പ്ലസ് 1 c2. പിന്നത്തെ ടേമിൽ 3 ഉണ്ട്, അപ്പൊ 2 പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ 1 വരും, n പ്ലസ് 1 c3 ഇൻറ്റു 1 പ്ലസ് എക്സെട്ര. അവസാനത്തെ ടേമിൽ n പ്ലസ് 1 ഉണ്ട്, ഒരെണ്ണം മാറ്റുമ്പോൾ n ആവും, ഓരോടെയും പോയി കഴിയുമ്പോൾ n-1 ആകും, n-1. That is 9⁻¹ equal to 8n. ഈ 1 8 കൂട്ടി എഴുതണം കേട്ടോ, 1+8 9. ശരിയല്ലേ? 9⁻¹ equal to, ശ്രദ്ധിച്ചിരിക്കുക, 9⁻¹ equal to 8n. 1+8 9 ആയി, പ്ലസ് 8² 64 ഇൻറ്റു ബാക്കിയുള്ളത് എൻ പ്ലസ് 1 c2 എൻ പ്ലസ് 1 c3 ഇൻറ്റു 8 പ്ലസ് എക്സെട്ര പ്ലസ് 8⁻¹ 1 8⁻¹ വരും. ഞാൻ ഈ രണ്ട് ടേമും മറുസെല്ലിൽ കൊണ്ടുവന്നു കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയല്ലേ നോക്കി, 9⁻¹ മൈനസ് 8n മൈനസ് 9 ഉണ്ടാവും. ഈ 8nനെയും 9നെയും മറുസൈഡിലേക്ക് കൊണ്ടുപോയി, 9⁻¹ മൈനസ് 8n മൈനസ് 9 ഈക്വൽ ടു എന്താണ് കിട്ടിയേക്കണത്, 64 ഇൻറ്റു ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന സംഭവം ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും, ഇൻറ്റു എ പോസിറ്റീവ് നമ്പർ. 64 ഇൻറ്റു എൻ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എൻ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ പ്ലസ് 1 c2 എൻ പ്ലസ് 1 c3 ഇൻറ്റു 8 അങ്ങനെ വരുന്ന എല്ലാം ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പൊ 64 ഇൻറ്റു എ പോസിറ്റീവ് നമ്പർ എന്ന് കിട്ടും, 64 ഇൻറ്റു ഒരു പോസിറ്റീവ് നമ്പർ.
അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അതിൽ നോക്കി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് 9 raised to n plus 1 - 8n - 9 = 64 ഒരു മൾട്ടിപ്പിൾ ആണത്. 64 ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് 64 ഒരു മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടി. 64 മൾട്ടിപ്പിൾ ആണെങ്കിൽ സുഖമായിട്ട് 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഒരു പോസിറ്റീവ് ഇന്റിജർ എന്ന് കിട്ടിക്കോളും. ദെയർഫോർ 9 raised to n plus 1 - 8n - 9 = multiple is a multiple of 64. Conclusion. എഴുതിക്കൊള്ളുക, എന്തെങ്കിലും ചോദിക്കാനെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും എഴുതിയായിരുന്നോ, എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എവിടം വരെ എത്തി, എവിടം വരെ എത്തി റിസ്വിനെ? ആയതൊട്ട്, ശരി ആയതൊട്ടുണ്ട്, എഴുതിക്കോ. സ്റ്റെപ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്തോളൂ കേട്ടോ. എഴുതിക്കൊള്ളുക, ഒപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. സാറേ ആ അടിയിലെ മറ്റേ അടിയിൽ ഡൗട്ട് ഉണ്ട്. അടിയിൽ ഡൗട്ട് ഉണ്ട്, ഇച്ചിരി കഴിയിട്ടാ നമുക്ക് നോക്കാം. ഇവരൊന്ന് എഴുതി എത്തട്ടെ കേട്ടോ. അപ്പൊ ഞാൻ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എഴുതാൻ പറ്റുമല്ലോ. ഉണ്ടോ, ഒരല്പം വെയിറ്റ് ചെയ്യും. ആരായിരുന്നു ചോദിച്ചേ? അർജുന. ആ ശരി ശരി. സാർ ആ സാർ, ഈ 1 + 8 നെ 8 + 1 എന്ന് ആക്കിയ ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ലല്ലോ. അത് ബുദ്ധിമുട്ടായിരിക്കും, കാരണം 8 + 1 = 8 പവർ ആദ്യം കയറി വരില്ലേ. ആ നേരെ തിരിഞ്ഞ അപ്പൊ നമുക്ക് എത്താൻ പറ്റും. നമുക്ക് ഈ വേണ്ട സംഭവങ്ങൾ അവസാനമായിരിക്കും വന്നത്. പത്തും അങ്ങനെ ചെയ്ത് നോക്കിയോ? ഞാൻ ചെയ്ത് നോക്കിയില്ല കേട്ടോ. ചെയ്ത് നോക്കണം അങ്ങനെ അറിയണമെങ്കിൽ മിക്കവാറും നേരെ തിരിച്ചായിരിക്കും വന്നത്. നമുക്ക് വേണ്ട സംഭവം അവസാനം വന്ന് കിട്ടേണ്ടതാണ്, നേരം ശരിയാവേണ്ടതാണ്. അർജുന എന്നിന്റെ സംശയം ചോദിച്ചോ. സാറേ, അതാ മറ്റേ 8³ അത് അടിയിൽ വരുമ്പോ അത് 8 ആയത് എന്താ? അത് 8² കോമൺ എടുക്കണോണ്ടാണോ? ആ കോമൺ എടുക്കണോണ്ട്. എടാ 3 8 2 8 പുറത്തേക്ക് മാറ്റി, പിന്നെ ഒരെണ്ണം അല്ലേ അവിടെ വരുള്ളൂ. അല്ല, അപ്പൊ അത് ആദ്യത്തെ അപ്പൊ അത് ആദ്യത്തെ 8² കോമൺ ആയിട്ടില്ലേ? 8² ഇല്ലേ? ഇവിടെ ഒന്നും വന്നില്ല, ഇവിടെ 2 8 ഈ ടൈമാണ് ഉദ്ദേശിക്കണത്. അവിടെ നിന്ന് എടുത്ത എന്തിനാ ഞാൻ ചോദിച്ചത്? ഇത് ഇത് കോമൺ ആയിട്ട് എടുത്ത് എന്തിനാന്നാണ് കോമൺ വെയിറ്റ്? കോമൺ ആയിട്ട് എടുത്ത് എന്തിനാന്നാണ് നിന്റെ ക്വസ്റ്റ്യൻ? 8² എടുക്കാനല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ അതിന്റെ 8² ഇല്ലേ? അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽ എല്ലാ ടേബിളിൽ നിന്നും ഇവിടം മുതലുള്ള എല്ലാ ടേബിളിന്റെ ഇവിടം മുതലുള്ള എല്ലാ ടേബിളിൽ നിന്നും 8² പുറത്തേക്ക് മാറ്റിയിരിക്കുവാണ്. 8² പുറത്തേക്ക് മാറ്റി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 64 കിട്ടാൻ വേണ്ടിയാണ്. എന്റെ ഉദ്ദേശം ഇതൊരു 64 മൾട്ടിപ്പിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. 64 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കാണിക്കാനല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ ഒരു 64 കിട്ടണം. ആ 64 കിട്ടാൻ വേണ്ടിയിട്ടാണ് 8² പുറത്തേക്ക് മാറ്റിയേക്കണത്. നീ ചോദിച്ചോ. ആ അതല്ല, അല്ല മനസ്സിലായി. അത് ജസ്റ്റ് അത് 8³ അത് തന്നെ, അല്ല വേറൊരു 8² അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ അത് എടുത്തെന്ന് ചോദിക്കാനോ. എനിക്ക് നിന്റെ ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് ക്ലിയർ ആയിട്ടില്ല കേട്ടോ. നീ ഇച്ചൂടെ ഒന്ന് മാറ്റി ചോദിക്കാമോ? ഇച്ചൂടെ എനിക്ക് വ്യക്തമാവുന്ന രീതിയിൽ ഒന്ന് ചോദിക്കാമോ? ഇല്ല സാറേ, കുഴപ്പമില്ല. ഞാൻ പറയാം, ഞാൻ പറയാം. നീ ചോദിക്കണ അവസാനത്തെ ടൈമല്ലേ ചോദിക്കണത്? അംജിത്തെ ഈ അവസാനത്തെ ടൈമാണോ ചോദിക്കണേ? ശരി, ഞാൻ ചോദിക്കട്ടെ. 8 raised to 11 ഈനകത്ത് 2 8 പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്ത് കിട്ടും?
8 സ്ക്വയർ ഞാൻ പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്നുള്ളത് 8 raised to 9 രണ്ട് കുറഞ്ഞില്ലേ ശരി 8 raised to 20 ഇതിനകത്ത് ഞാൻ 8 സ്ക്വയർ പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്ത് വരും 8 raised to 18 ശരിയല്ലോ ഇനി ഇപ്പൊ നമ്മുടെ 8 raised to n-1 ഉണ്ട് ഞാൻ 8 സ്ക്വയർ പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഈ n-1 ഈ പവർ രണ്ട് കുറയേണ്ട അപ്രായം സോറി സോറി ഇവിടെ n+1 ആയിരുന്നു അല്ലെ n+1 എടാ രണ്ട് കുറയേണ്ട അപ്രായം ആ അപ്പൊ n+1 നിന്ന് രണ്ട് കുറച്ചാൽ എന്ത് കിട്ടും -2 -1 ആവൂലേ പുറത്തു കൊടുക്കണു ഞാൻ ഒരിടത്ത് കൊണ്ടുപോയിട്ടില്ല അത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇരിക്കണം കണ്ടാ കണ്ടു കണ്ടു അതിനെ കോമൺ ആയിട്ട് എടുത്ത് പുറത്തേക്ക് വെച്ചു അതിന്റെ ആവശ്യമുണ്ട് കാരണം 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് കാണിക്കണം 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് കാണിക്കണമെങ്കിൽ 64 മൾട്ടിപ്പിൾ ആണെന്ന് കാണിക്കണം 64 മൾട്ടിപ്പിൾ ആണെങ്കിൽ 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അതിനുവേണ്ടിയാണ് 64 പുറത്തേക്ക് എത്തിച്ചത് കഴിഞ്ഞ എല്ലാവരും ശരി അടുത്തിലേക്ക് പോവാം ശരി പെട്ടെന്ന് ആവട്ടെ പ്രൂവ് ദാറ്റ് സിഗ്മ ആർ ഈക്വൽ ടു 0 to n 3 raised to r n c r equal to 4 raised to n sigma r equal to 0 to n 3 raised to r n c r equal to 4 raised to n എന്ന് പ്രൂവ് ചെയ്യണം കേട്ടോ ഇത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താ ഈ സിഗ്മയുടെ മീനിങ് സിഗ്മ എന്ത് സാധനത് എന്താ റിസ്വാനത് സിഗ്മ എനിക്ക് അറിയത്തില്ല ശരി എന്താ അഷ്കറേ സിഗ്മ അറിയില്ല സാർ ആർക്കും അറിയാം ശരി അന്ന എന്താ അന്ന സിഗ്മ എന്താ ഉദ്ദേശിക്കുന്നത് സിഗ്മ ഉണ്ട് സമേഷൻ സം ആ സം സം കാണുക എന്നാണ് കേട്ടോ ആ ആറിന് വാല്യൂസ് കൊടുത്തോണ്ട് ആറിന് ആദ്യത്തെ വാല്യൂ ആർ ഈക്വൽ ടു 0 മുതൽ n വരെ എന്നല്ലേ താഴെ എഴുതിയേക്കണത് ആറിന് 0 കൊടുക്കണം 1 കൊടുക്കണം 2 കൊടുക്കണം അങ്ങനെ എക്സെട്രാ n വരെ കൊടുത്ത് കിട്ടുന്ന എല്ലാ വാല്യൂസും കൂട്ടുക എന്നാണ് അതിന്റെ അർത്ഥം വേറെ സിമ്പിൾ ആയിട്ട് എഴുതി കാണിച്ചു തരാം സിഗ്മ എൻ ഈക്വൽ ടു 1 to 5 സിഗ്മ എൻ ഈക്വൽ ടു 1 to 5 2 raised to n ഇതാന്ന് വിചാരിച്ചോ സിഗ്മ എൻ ഈക്വൽ ടു 1 to 5 2 raised to n എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ദിസ് ഇസ് ഈക്വൽ ടു സിഗ്മ സമ്മേഷൻ ആണ് കേട്ടോ കൂട്ടുക എന്നാണ് അതിന്റെ അർത്ഥം സിഗ്മ ആ സിഗ്മയുടെ മീനിങ് കൂട്ടുക എന്നാണ് ആഡ് ചെയ്യുക സമ്മേഷൻ എന്തൊക്കെയാ കൂട്ടണ്ടേ
എന്നിന് വൺ മുതൽ ഫൈവ് വരെ വാല്യൂ കൊടുക്കുക. എൻ ഈക്വൽ ടു വൺ ടു ഫൈവ് വാല്യൂ എന്ന് കൊടുത്ത് പറഞ്ഞ അൽഫിയ സുനീറെ. അൽഫിയ സുനീർ അൽഫിയ ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ? അൽഫിയ ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ? വേറെന്തോ പരിപാടി ഉണ്ടല്ലോ അവിടെ. ഇല്ല, ഞാൻ മറ്റേ വൈഫൈ ഓൺ ആക്കാൻ പറഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ആൻസർ പറഞ്ഞോ. എന്നിന്റെ വാല്യൂസ് കൊടുത്ത് പറഞ്ഞേ. സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഫൈവ് ടു റേസ് ടു എൻ എങ്ങനെ കാണും? എനിക്കറിയാന്നല്ലേ പറഞ്ഞേ. പറഞ്ഞോ. അൽഫിയ എനിക്കറിയാന്നാണോ എനിക്കറിയില്ലാന്നാണോ? അറിയില്ല. ശരി, അറിയില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇവിടെ ചെയ്യുന്നത് സെക്കൻഡ്. ഓക്കെ, ഈ എന്നിന് എന്നിന് വൺ മുതൽ ഫൈവ് വരെയുള്ള നമ്പർ കൊടുക്കുക. എന്നിന് വൺ കൊടുത്താൽ ടു റേസ് ടു വൺ എൻ കണ്ടോ. എന്നിന് വൺ മുതൽ എൻ ഈക്വൽ ടു വൺ ആദ്യം കൊടുക്കേണ്ട നമ്പറാണ് ഇത്. വൺ വൺ മുതൽ എവിടം വരെ കൊടുക്കണം? ഫൈവ് വരെ. എൻ ഈക്വൽ ടു വൺ ടു ഫൈവ് എന്നാണ് എന്റെ മീനിങ് ടു റേസ് ടു വൺ പ്ലസ് ടു സ്ക്വയർ. എന്നിന് ടു കൊടുത്തു, എന്നിന് ത്രീ കൊടുത്തത് ടു ക്യൂബ്, എന്നിന് ഫോർ കൊടുത്താൽ ടു റേസ് ടു ഫോർ, എന്നിന് ഫൈവ് കൊടുത്താൽ ടു റേസ് ടു ഫൈവ്. ഇങ്ങനെ കിട്ടുന്നത് എല്ലാം കൂടെയും കൂടി കൂട്ടണം, അതാണ് സമ്മേഷൻ. ഈ പ്ലസ് ടേക്കണുണ്ട് ഇടയ്ക്ക് പ്ലസ്. എന്നിന് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാല്യൂ കൊടുക്കുക. എന്നിന് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാല്യൂ കൊടുത്താൽ കിട്ടുന്നത് എല്ലാം കൂടെയും കൂടി കൂട്ടുക എന്നതാണ് അതിന്റെ അർത്ഥം. സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഫൈവ്. എന്നിന് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാല്യൂ കൊടുക്കുക, എല്ലാം കൂടെയും കൂടി ആഡ് ചെയ്യുക. ശരി, ഇനി തിരിച്ചു വരാം, ഇങ്ങോട്ട് വരാം, ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ദിസ് ഈസ് ഈക്വൽ ടു ഒരു സെക്കൻഡ് ഞാൻ പറയണോ? ഞാൻ പറഞ്ഞേക്കാം. നന്ദി, ഉറപ്പിച്ചുണ്ട്. ആ മക്കൾ, അതിന്റെ ഒരു കാര്യം പറയട്ടെ, നാളത്തെ ക്ലാസ് കേട്ടോ. നാളെ ഫസ്റ്റ് സെഷൻ ആണ് കേട്ടോ. അതായത് 6:30 ടു 6:30 തൊട്ട് 8:30 വരെ. 8:30 വരെ കേട്ടോ. 6:30 ടു 8:50 ഫസ്റ്റ് സെഷൻ ആയിരിക്കും നാളെ മാസ് 6:30 കേട്ടോ. കൃത്യം 6:30 തന്നെ ജോയിൻ ചെയ്യുക. 6:30 8:30 വരെ, 1:30 മണിക്കൂർ കേട്ടോ. 1:30 മണിക്കൂർ സാധാരണ സമയം തന്നെ. 6:30 8:30 വരെ, 1:30 മണിക്കൂർ. ഓക്കെ, നമുക്ക് കണ്ടിതാട്ടോ. സിഗ്മ ഞാൻ ചെയ്യാൻ കണ്ടിരിക്കുക. സിഗ്മ ആർ ഈക്വൽ ടു 0 to n 3 raised to r n c r. ഞാൻ ഒന്ന് തിരിച്ചിടണം കേട്ടോ. എ ഇൻറ്റു ബി എന്നുള്ള രീതിയിൽ ഇറക്കണം. എ ഇൻറ്റു ബിനെ തിരിച്ച് ബി ഇൻറ്റു എൻ ഇട്ടാലൊന്നും കുഴപ്പമൊന്നുമില്ല. സിഗ്മ ആർ ഈക്വൽ ടു 0 to n n c r 3 raised to r എന്നാക്കി കേട്ടോ. ആ രണ്ട് ടേമും പരസ്പരം മാറ്റിയിട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എ ഇൻറ്റു ബി, എ ഇൻറ്റു ബി എന്നുള്ളതിനെ ബി ഇൻറ്റു എ നേരെ തിരിച്ച് ഒന്ന് മാറ്റി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ഇനി ഇതിന് വാല്യൂസ് ഒക്കെ ഒന്ന് കൊടുത്ത് പറഞ്ഞ മിർസ എന്തുവരും? ആദ്യം ഏത് കൊടുക്കണം? 3 raised to 0. ആദ്യം ഞാൻ എൻ സി ആറിന് ഞാൻ നമ്മളെ പഠിച്ചേക്കുന്ന സ്റ്റൈൽ എൻ സി ആർ ആദ്യം ആയതുകൊണ്ടാണ് ഞാൻ എൻ സി ആറിനെ ആദ്യത്തേക്ക് മാറ്റിയത്. കൊസ്റ്റിനകത്ത് എൻ സി ആർ രണ്ടാമതാണ് തന്നേക്കണേ. നമ്മൾ എ പ്ലസ് ബി ഓൾ റേസ് ടു എൻ എൻ സി 0 എൻ സി 1 അങ്ങനെയല്ലേ പഠിച്ചേക്കണേ. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചിട്ടത്. ഈ സ്റ്റൈലിൽ പറഞ്ഞേ, ഈ കിടക്കുന്ന രീതിയിൽ പറഞ്ഞേ. ആറിന് 0 കൊടുത്താൽ എന്ത് വരും ഇതിനകത്ത്? ആർ ഈക്വൽ ടു 0 to n എന്നാണ്. ആറിന് 0 കൊടുത്താൽ ആറിന് 0 കൊടുത്താൽ എൻ സി 0 3 raised to 0 എൻ സി 0 3 raised to 0 ആറിന് 0 കൊടുത്താൽ നമുക്ക് അങ്ങനെ കിട്ടും. എൻ സി 0 3 raised to 0. ശരി, ആറിന് 1 കൊടുത്താലോ? എൻ സി 1 3 raised to
എൻ സി വൺ ത്രീ റേസ് ടു വൺ. ശരി, ആറിന് ടു കൊടുത്താലോ? ശരി, ഒരെണ്ണം കൊടുത്തേക്കാം. ആറിന് ത്രീ കൊടുത്താൽ ത്രീ. പ്ലസ് സമ്മേഷൻ ആണ് കേട്ടോ, സിഗ്മ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെയും കൂട്ടുക എന്നാണ് അർത്ഥം. എല്ലാ ടേബിളുകളും കൂടെയും കൂട്ടുക. ആറിന് സീറോ കൊടുത്തു, ആറിന് വൺ കൊടുത്തു, ആറിന് ടു കൊടുത്തു, ആറിന് ത്രീ കൊടുത്തു. ആ എല്ലാം കൂടെയും കൂടി കൂട്ടണം. ഇങ്ങനെ എവിടം വരെ ഉണ്ട്? പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ആറിന് എന്ത് കൊടുക്കണം? ലാസ്റ്റ് ടൈം പറഞ്ഞ മിർസ, ആറിന് എന്ത് കൊടുക്കണം? ആ എൻ സി എൻ ത്രീ റേസ് ടു എൻ. ശരി, എൻ സി എൻ ത്രീ റേസ് ടു എൻ. ഓക്കെ, എൻ സി എൻ ത്രീ റേസ് ടു എൻ. ക്ലിയർ ആലോ? എത്ര ഭാഗം? സിഗ്മ എന്നാണ് തന്നിരിക്കുന്നത്. ആറിന് സീറോ വൺ ടു ത്രീ എന്ന് കൊടുത്തുകൊണ്ട് സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതി എല്ലാം കൂടെ കൂടി കൂട്ടുകയാണ് നമുക്ക് വേണ്ടത്. ഇനി എന്താ അതിന്റെ ആൻസർ കിട്ടുന്നത് നോക്കി. ചില സൂത്രപ്പണികളാണ് കേട്ടോ, ആൻസറിലേക്ക് നോക്കിക്കൊള്ളണം. എന്താ നമുക്ക് ആൻസർ കിട്ടേണ്ടത്? എന്താണ് നമ്മുടെ ആൻസർ? എല്ലാ റോസ്മരിയ ആൻസർ കിട്ടണ്ടേ? ഫോർ റേസ് ടു എൻ. ഫോർ റേസ് ടു എന്നിലേക്ക് എത്തിക്കണം കേട്ടോ. 4 raised to n. Raised to n, അതായത് ബൈനോമിയൽ തിയറത്തിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. ബൈനോമിയൽ തിയറത്തിലേക്ക് കണക്ട് ചെയ്യണം. ഇവിടെ നോക്കിയ മക്കളെ, ആ കോഎഫിഷ്യൻസ് നോക്കി, എല്ലാ ഇല്ല നോക്കി, എൻ സി സീറോ, എൻ സി വൺ, എൻ സി ടു. നമ്മൾ അങ്ങനെയല്ലേ ബൈനോമിയൽ തിയറി എഴുതുമ്പോൾ, എൻ സി സീറോ ആയത് എൻ സി സീറോ, എൻ ആണെങ്കിൽ എൻ സി സീറോ, എൻ സി വൺ, എൻ സി ടു, എക്സെട്ര, എൻ സി എൻ വരെ ഉണ്ടല്ലോ. ഞാനിവിടെ ലാസ്റ്റ് കൊടുത്ത് മാറിപ്പോയല്ലോ. ആറിന് എൻ കൊടുക്കുമ്പോൾ എൻ സി എൻ. ഓക്കെ, എൻ സി എൻ വരെ കേട്ടോ. എൻ സി സീറോ, എൻ സി വൺ, എൻ സി ടു, എൻ സി ത്രീ, എക്സെട്ര, എൻ സി എൻ വരെ ഉണ്ട്. ശരിയല്ലേ? ത്രീയുടെ പവർ നോക്കിയേ, ത്രീയുടെ പവർ എങ്ങനെയാ വന്നേക്കണേ? ബൈനോമിയൽ തിയറത്തിനകത്ത് രണ്ട് ടേം ഉണ്ടാവണം കേട്ടോ, രണ്ട് ടേം ഉണ്ടാവണം. ഇവിടെ ത്രീയുടെ പവർ സീറോയിൽ നിന്ന് തുടങ്ങിയേക്കുവാണ്, കൂടി കൂടി പോയിക്കോ. സീറോ, ത്രീ റേസ് ടു വൺ, ത്രീ റേസ് ടു ടു, എക്സെട്ര, ത്രീ ക്യൂബ്, എക്സെട്ര, ത്രീ റേസ് ടു എൻ വരെ ഉണ്ട്. ത്രീയുടെ പവർ സീറോയിൽ നിന്ന് കൂടി കൂടി എൻ വരെ എത്തിയിട്ടുമുണ്ട്. ശരിയല്ലേ? നമ്മുടെ ബൈനോമിയൽ തിയറത്തിനകത്ത് രണ്ട് ടേം ഉണ്ടാവും, നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചേക്കണേ. എയും ബിയും ബൈനോമിയൽ തിയറത്തിനകത്ത് എ ബി രണ്ട് ടേം ഉണ്ടാവും. കോഎഫിഷ്യൻസ് ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എൻ സി സീറോ ഉണ്ട്, എൻ സി വൺ ഉണ്ട്, എൻ സി ടു ഉണ്ട്, എക്സെട്ര, എൻ സി എൻ വരെ ഉണ്ട്. പിന്നെ ഒരു ത്രീയുടെ പവർ, ത്രീ സീറോയിൽ നിന്ന് തുടങ്ങുന്നു, സീറോ ഉണ്ട്, വൺ ടു ത്രീ, അങ്ങനെ കൂടി എൻ വരെ എത്തിയിട്ടുണ്ട്. ഇനി വേറൊരു ടേമോടെയും വേണ്ടേ ബൈനോമിയൽ തിയർ എന്ന് പറഞ്ഞെങ്കില്? വേണ്ടേ? ബൈനോമിയൽ തിയറത്തിനകത്ത് രണ്ട് ടേം ഇല്ലേ, എ പ്ലസ് ബി, എ പ്ലസ് ബി എന്ന് രണ്ട് ടേം ഉണ്ടല്ലോ ബൈനോമിയൽ തിയറത്തിനകത്ത്. അപ്പൊ ഇവിടെ ഒരു ടേമോടെയും വേണമല്ലോ. വേണ്ടേ? ആ ടേമിന്റെ പവർ എങ്ങനെയായിരിക്കണം? ഒരു ടേമോടെയും വേണം, ആ ടേമിന്റെ പവർ എങ്ങനെയായിരിക്കണം? എങ്ങനെയായിരിക്കണം അഞ്ചിത്തെ? ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. റേസ് ടു ഫോർ ആയിരിക്കും. റേസ് ടു ഫോറോ? ഒരു ലോജിക്ക് അല്ലാണ്ട് പറഞ്ഞാ ഞാൻ ചോദിക്കണല്ലേ, ഞാൻ എഴുതാം താഴെ. ശരി, നമ്മൾ ബൈനോമിയൽ തിയറം പറഞ്ഞത് എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ എന്നല്ലേ. എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ ഇതൊന്ന് പറഞ്ഞു. എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ അഞ്ചിത്തെ എന്ന് പറഞ്ഞടാ. എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ പെട്ടെന്നാവട്ടെ. എൻ സി സീറോ, ശരി, എൻ സി സീറോ, ഞാൻ ഒരു ടേം എടുക്കാം. ബി റേസ് ടു സീറോ കൂടെ കൊടുത്താൽ കുഴപ്പമില്ലല്ലോ. ശരി, ആ ശരി, അടുത്തത് എൻ സി വൺ, പ്ലസ് വൺ, അല്ല എൻ മൈനസ് വൺ,
a raised to n minus 1 a raised to n minus 1 ah a raised to n minus 1 b b raised to 1 plus plus nc 2 a raised to n minus 2 b 2 alla b raised to 2 sari oru number ah nc 3 a raised to n minus 3 b cube sari plus etc plus last time ncn a raised to n, b raised to n, a raised to 0, b raised to n. നമുക്ക് രണ്ടെണ്ണം കമ്പയർ ചെയ്യാം കേട്ടോ. കമ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ എഴുതി തരാം. നോക്കി എൻ സി സീറോ ഉണ്ടല്ലോ മുകളിൽ നോക്കിക്കോട്ടോ. എൻ സി സീറോ ഉണ്ട്, എൻ സി വൺ ഉണ്ട്, എൻ സി ടു ഉണ്ട്, എൻ സി ത്രീ ഉണ്ട്, എക്സെട്ര എൻ സി എൻ വരെ. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം മുകളിലുണ്ടല്ലോ ഇല്ലേ, മുകളിലുണ്ട്. ഇനി അടുത്തായിട്ട് ഈ ത്രീക്ക് പകരം ദേ ത്രീ റേസ് ടു സീറോ, ദേ ബി ബി റേസ് ടു സീറോ, ബി റേസ് ടു വൺ കേട്ടോ. ത്രീ റേസ് ടു വൺ, ത്രീ റേസ് ടു വൺ, ത്രീ റേസ് ടു ടു ബി സ്ക്വയർ, ത്രീ ക്യൂബ് ബി ക്യൂബ്, ത്രീ റേസ് ടു എൻ ബി റേസ് ടു എൻ. ഈ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, ശരിയല്ലേ. ഏതാ ഇല്ലാത്തത്? ബൈനോമിയലിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഏതാണ് ഇല്ലാത്തത്? ഏതാ അൽഫിയ സുനീറെ, നീ ഒന്ന് പറഞ്ഞു. ഇത്ര ഞാൻ എഴുതിയല്ലോ. ഏത് ടേംസിന്റെ അഭാവം അവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഏത് ടേംസൊക്കെ അവിടെ കാണാത്തത്? പെട്ടെന്നാവട്ടെ, സ്പീഡിലാവട്ടെ. അതായത് എയുടെ ടേംസ് ഇവിടെ കാണണില്ല, ശരിയല്ലേ. അങ്ങനെ ഒരു എയുടെ പവേഴ്സോടെ വരുവാണെങ്കിൽ നമുക്ക് ബൈനോമിയൽ അപ്ലൈ ചെയ്യാലോ. റേസ് ടു എൻ, നമുക്ക് ഫോർ റേസ് ടു എൻ അല്ലേ കാണിക്കേണ്ടത്, ഫോർ റേസ് ടു എൻ എന്നാണ് കാണിക്കേണ്ടത് കേട്ടോ. ഫോർ റേസ് ടു എൻ കാണിക്കണം. ഇവിടെ ബിയുടെ ഭാഗത്ത് ത്രീ ഉണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യുന്നു കേട്ടോ. This is equal to, ശ്രദ്ധിച്ചോളുക, NC0 1 raised to N 3 raised to 0. വാല്യൂന് വ്യത്യാസം വരുമോ? ഒരു 1 raised to N അവിടെ കൂട്ടിച്ചേർത്താൽ വാല്യൂന് എന്തെങ്കിലും വ്യത്യാസം വരും ആ ടൈമിനകത്ത്? 1 raised to N എത്രയാ? 1 അല്ലേ. 1 ന്റെ എന്ത് പവർ കൊടുത്താലും 1 തന്നെയല്ലേ, വാല്യൂന് വ്യത്യാസം വരില്ലല്ലോ. അതുകൊണ്ട് ഞാൻ 1 ന്റെ പവേഴ്സ് അവിടെ അങ്ങ് കൊടുക്കും കേട്ടോ. 1 raised to n കൊടുത്തു. അടുത്തതിനകത്ത് പ്ലസ് എൻ സി വൺ 1 raised to n മൈനസ് 1 അവിടെ കൊടുക്കും 3 raised to 1, പ്ലസ് എൻ സി ടു 1 raised to n മൈനസ് 2 3 സ്ക്വയർ. അടുത്തതിനകത്ത് 1 raised to n മൈനസ് 3 അവ ഞാൻ എഴുതാനുള്ള എക്സെട്ര, പ്ലസ് എൻ സി എൻ ലാസ്റ്റിലാകുമ്പോൾ എന്ത് വരും? എൻ സി എൻ ലാസ്റ്റിലാകുമ്പോൾ 1 raised to 0. വണ്ണിന്റെ പവർ കുറഞ്ഞ് കുറഞ്ഞ് എൻ സി എൻ 1 raised to 0, 3 raised to n എന്നാവും. അതായത് വണ്ണിന്റെ ടേംസ് അവിടെ കൂട്ടിച്ചേർത്തു. വണ്ണിന്റെ ടേംസ് വാല്യൂന് ഒരു ടേമിന്റെയും വാല്യൂവിന് വ്യത്യാസം വരില്ല കേട്ടോ. ഒരു ടേമിന്റെയും വാല്യൂവിന് വ്യത്യാസം വരില്ല. ഓക്കെ, this is equal to അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു. ഇതെന്താ ഇപ്പൊ? ഇപ്പൊ എന്താ ഈ സംഭവം? എ പ്ലസ് ബി ദ ഹോൾ റേസ്റ്റ് എന്റെ ഫോമിൽ ആയില്ലേ, എ പ്ലസ് ബി ദ ഹോൾ റേസ്റ്റ് എന്റെ ഫോം ആയില്ലേ. ഇവിടെ എ എന്താ? പകരം വൺ ആണ്. ഓക്കെ, വെരി ഗുഡ്. എക്ക് പകരം വൺ ആണ്, ബിക്ക് പകരം ത്രീ ആണ്. എക്ക് പകരം വണ്ണും ബിക്ക് പകരം ത്രീയും. വൺ പ്ലസ് ത്രീ ദ ഹോൾ റേസ് ടു എൻ ആയി. വൺ പ്ലസ് ത്രീ ദ ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു ഫോർ റേസ് ടു എൻ. ഫോർ റേസ് ടു എൻ കംപ്ലീറ്റ് ചെയ്തേ, കംപ്ലീറ്റ് ചെയ്തോളുക.
എഴുതിയിട്ട് എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ, എഴുതിയിട്ട് ചോദിക്കാറുണ്ടെങ്കിൽ ചോദിച്ചോളുക. ഫോർ റേസ് ടു എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ത്രീയുടെ ടേംസ് അവിടെ ഉണ്ട്, ത്രീ പ്ലസ് വൺ ഫോർ ആണ്. അതുകൊണ്ട് വണ്ണിന്റെ ടേംസ് അവിടെ കൂട്ടിച്ചേർക്കും. വണ്ണിന്റെ ടേംസ് കൂട്ടിച്ചേർത്താലും യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ വണ്ണിന്റെ പവേഴ്സ് വരുവാണെങ്കിലേ, വണ്ണിന്റെ പവേഴ്സ് വരുവാണെങ്കിൽ നിങ്ങളോട് വണ്ണിന്റെ പവേഴ്സ് ഒഴിവാക്കി എഴുതിക്കളാ ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ നമ്മൾ വണ്ണിന്റെ പവേഴ്സ് കൂട്ടി എഴുതുന്നുള്ളൂ, വാല്യൂവിന് വ്യത്യാസം വരില്ല. ആ ചോദിച്ചോ അശ്വിനെ, നീ എന്താ ചോദിക്കാൻ വന്നേ? 1 + 3 / n. എടാ ഇത് ബൈനോമിയൽ തിയറം ആണ്. ദേ നോക്കി, എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എൻ, ദേ എൻ സി സീറോ, എ റൈസ് ടു എൻ, ബി റൈസ് ടു സീറോ. അങ്ങനെ കിടക്കണം. നോക്കി ഫസ്റ്റ് ടേം, നീ നോക്കി ഫസ്റ്റ് ടേം എൻ സി സീറോ a raised to n, b raised to 0. നമ്മൾ a plus b the whole raised to n ന്റെ എക്സ്പാൻഷൻ അതല്ലേ. a plus b the whole raised to n at the first term, n c 0, a raised to n, b raised to 0. അടുത്ത ടേം എന്താ? n c 1, a raised to n minus 1, b raised to 1. അതുപോലെ അല്ലേ ഒന്നേ കൂടി നോക്കി, n c 0, n c 1. ദേ a ക്ക് പകരം 1 ആണ് വന്നേക്കണേ, a ക്ക് പകരം 1, 1 raised to n. അടുത്തതിനകത്ത് 1 raised to n minus 1, അടുത്തതിൽ 1 raised to n minus 2. ബിക്ക് പകരം 3 ആണ്, 3 raised to 0, 3 raised to 1, 3 സ്ക്വയർ. അപ്പൊ എക്ക് പകരം 1 ബിക്ക് പകരം 3 ആണ്. അപ്പോൾ 1 + 3 എന്നാവും? എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ, 1 + 3 ദ ഹോൾ റേസ് ടു എൻ എന്നാവും? വണ്ണിന്റെ പവർ കൂട്ടിച്ചേർത്താ വാല്യൂവിന് വ്യത്യാസം വരില്ല. അപ്പൊ ആ 4 എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അവിടെ ഓൾറെഡി 3 ഉണ്ടായിരുന്നു, നമ്മളോട് 4 എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കണത്. അപ്പൊ അത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് 1 കൂട്ടിച്ചേർത്. വേറെ ഒന്നും കൂട്ടിച്ചേർക്കാനും പറ്റില്ല കേട്ടോ, 1 മാത്രമാണ് ഇതുപോലെ കൂട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. വാല്യൂന് വ്യത്യാസം വരും. ഈക്വൽ ടു 5 ആണെങ്കിലോ എന്ത് ചെയ്യാനാണ്? ഈ ക്വസ്റ്റ്യൻ ഈക്വൽ ടു 5 എന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈക്വൽ ടു 5 ആണെങ്കിൽ മാറ്റി തരുവായിരുന്നു. ഈക്വൽ ടു 5 ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ മാറണമായിരുന്നു. ക്വസ്റ്റ്യനകത്ത് 3 raised to 6 ന് പകരം 4 raised to 6 ആവണമായിരുന്നു. ഒന്ന് കൂട്ടാമോ? ആ ഒന്ന് കൂട്ടാൻ പറ്റുള്ളൂ, വേറെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ വാല്യൂന് മാറ്റം വരും കേട്ടോ. അവിടെ 1 raised to നമ്മൾ കൊടുത്തില്ല, അതിന് പകരം 2 raised to കൊടുത്തു കഴിഞ്ഞാൽ പണി വാളും കേട്ടോ, വാല്യൂ മാറിപ്പോവും. അപ്പൊ ഒന്നേ കൂട്ടാൻ പറ്റുള്ളൂ. അല്ല ഇങ്ങനെ ചുമ്മാ ഒന്ന് കൂട്ടാമോ എല്ലായിടത്തും? എടാ ഒന്ന് ഗുണിക്കുമല്ലോ ഇവിടെ ചെയ്തേക്കണത്. ഒന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ മോളത്തെ സെറ്റിൽ ഒന്നിന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂന് മാറ്റം വരില്ലല്ലോ. അപ്പൊ ഒന്നിട്ടെടുത്താ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ ഒന്ന് വരുവാണെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ആദ്യം പറഞ്ഞില്ലായിരുന്നോ? ആ ഒന്ന് ഒഴിവാക്കിയാലും കുഴപ്പമില്ല, ഒന്നിട്ട് കൊടുത്താലും കുഴപ്പമില്ല. അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് കൈകാര്യം ചെയ്തോളണം. അത് നമ്മുടെ ക്വസ്റ്റ്യൻ നേരെ റിവേഴ്സ് അവിടെ വന്നേക്കണത്. നേരെ റിവേഴ്സ് നമ്മൾ ബൈനോമിയൽ ഇത്ര നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ എക്സ്പാൻഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നേരെ തിരിച്ചു പോവാ, തിരിച്ചു പോയിട്ട് എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. റിവേഴ്സ് പ്രോസസ് അവിടെ സംഭവിച്ചേക്കുന്നത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സ്ക്രോൾ ചെയ്യണം എങ്ങോട്ടാ? മുകളിലേക്കാ? വേറൊന്നുമില്ലടെ ക്വസ്റ്റ്യൻ, അത് ഇവിടെ നിന്നിട്ടുള്ളൂ, ഇത്രയേ ഉള്ളൂ. അടുത്തത് എക്സസൈസ് കഴിഞ്ഞിട്ട് പിള്ളേരെ അടുത്ത ചാപ്റ്ററിന്റെ ഹെഡിങ് കൂടെ നിർത്തി കൊടുക്കുക. ചാപ്റ്റർ 9, സീക്വൻസസ് ആൻഡ് സീരീസ്. ലീവ് ചെയ്യരുത് കേട്ടോ, ലീവ് ചെയ്യരുത്. നിങ്ങള് അടുത്ത ചാപ്റ്ററിന്റെ ഹെഡിങ് കൊടുത്തോളുക, ചാപ്റ്റർ 9, സീക്വൻസസ് ആൻഡ് സീരീസ്. നാളെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ, സീക്വൻസസ് ആൻഡ് സീരീസ് നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാം. ലീവ് ചെയ്യരുത്, വെയിറ്റ് ചെയ്യുക കേട്ടോ, ലീവ് ചെയ്യരുത്, ലീവ് ചെയ്യരുത് കേട്ടോ. എന്തോ ഇൻസ്ട്രക്ഷൻസ് തരാനുണ്ട്, വെയിറ്റ് ചെയ്യുക. ഗുഡ് ഈവനിങ്.
ഈ ആഴ്ച ഫീഡ്ബാക്ക് ഫോം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അതെല്ലാം അവർ കയറി ഫില്ല് ചെയ്യുക, അതിനുശേഷം കമന്റ് ചെയ്തിട്ട് ലീവ് ചെയ്യാം കേട്ടോ. ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്ത് കമന്റ് ചെയ്ത് ലീവ് ചെയ്യുക. ഓക്കെ.